சார், இந்த சலமடலையும் സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ചെറിയ കുട്ടികളാണല്ലോ. ഇപ്പോൾ അത് അപ്പം അത് കേൾക്കാൻ നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് വെച്ചതാണ്. സത്യത്തിൽ ഇവിടുന്ന് വന്ന ഒരു മുത്താലിമാണ് മർക്കസിൽ മുത്തവ്വൽ ഒന്നാമത്തെ റാങ്ക് ഇക്കൊല്ലം കിട്ടിയിട്ടുള്ളത്. ഇവിടുന്ന് വന്നൊരു കുട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു കുട്ടിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നാമത്തെ റാങ്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അൽഹംദുലില്ലാ നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നുണ്ട്. അത് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഉറപ്പെടുത്തിയാണ്. നമ്മൾ കാശ് കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, നമ്മൾ പോറ്റുന്ന മക്കൾ അങ്ങനെ ഉയർന്ന രംഗത്തെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. അത് ഉറപ്പെടുത്തിയാണ് അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദ് അവർ പ്രഭാഷണം നടത്തുകയാണ്. അതിനുവേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وصحبه سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال نبيكم صلى الله عليه وسلم من عير مؤمنا بذنب تاب منه كان حقا على الله ان يبتليه به ويفلحه فيه في الدنيا والاخره صدق شفيعنا رسول الله صلى الله عليه وسلم اذا شئت ان تحيا سليما من الاذى ودينك موفورا وعرضك صين
فلا ينطق منك اللسان بسوءته فكلك سوءات وللناس أعين وعينك إن أبدت إليك معايبا فصنها وقل يا عين للناس أعين وعشر بمعروف وسامح من اعتدى ودافع ولكن بالتي هي أحسن صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية سروادرني رايا ബഹുനിരായ ശേഖുന ശ്രീ പിസ്താദ് അവർകളെ, മറ്റു ഉസ്താദുമാരെ, പണ്ഡിതരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവിൻ്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച് ഹ്രസ്വമാണെങ്കിലും കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും ഉതകുന്ന രീതിയിൽ വന്ദ്യരായ ഉസ്താദ് അവർകൾ നമ്മെ ബോധ്യപ്പെടുത്തി തന്നു. അള്ളാഹു അവർക്കും നമ്മുടെ മുഴുവൻ ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവൻ നമ്മെയും അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം വിശുദ്ധ ദീനിന് ഖിദ്മത്തെടുക്കാൻ അവർക്കും നമുക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഖിദ്മകളെല്ലാം സ്വീകരിച്ച് കൺകുളിർക്കെ പാരത്രിക ലോകത്ത് കണ്ട് സന്തോഷിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു ഖുർആൻ പ്രഭാഷണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്തിയത് വന്ദ്യരായ ഉസ്താദ് അവർകളാണ്. കാന്തപുരത്ത് ഉസ്താദിൻ്റെ കീഴിൽ ഓതിപ്പഠിക്കുമ്പോഴാണ് ആഴ്ചയിൽ അന്ന് വെള്ളിയാഴ്ച രാത്രി വ്യാഴാഴ്ച മഗ്രിബിന് ശേഷമാണ് കരുമ്പയിൽ മദ്രസയിലായിരുന്നു ക്ലാസിൻ്റെ തുടക്കം. അങ്ങനെ തുടങ്ങി പിന്നീടത് സൗകര്യാർത്ഥം തിങ്കളാഴ്ച രാത്രിയിലേക്കാക്കി പള്ളിയുടെ മുകൾ ഭാഗത്തേക്കാക്കി. ഇപ്പോഴും അന്ന് ഉസ്താദ് അവർകൾ തുടങ്ങിത്തന്ന ക്ലാസ് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ രാവിലെയാണ്, ഞായറാഴ്ച രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരാറേക്കാല് മുതൽ ഏഴേക്കാല് വരെ സമയത്തൊരു മണിക്കൂർ മാത്രം. പരിസരത്തിൽ നിന്ന് ധാരാളം ആളുകൾ അതിൽ സംബന്ധിക്കാറും ഉണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർ തുടങ്ങിത്തന്ന, നമുക്ക് അനുഗ്രഹമായി തന്ന നല്ല ഒരു സന്ദർഭമാണ് വിശുദ്ധ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും നമ്മെ അതിലേക്ക് ഉയർത്തിത്തന്നതും ആദരണീയരായ ഉസ്താദ് അവർകളാണ്. മറ്റു ഉസ്താദുമാരെ സാദാത്തുക്കളെല്ലാം നമുക്ക് പ്രചോദനം നൽകിയവരാണ്. അള്ളാഹു അവരുടെ ഖിദ്മകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഹുജറാത്തിൽ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് വളരെ ശ്രദ്ധേയമായ, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു നിർദ്ദേശമാണ്. ഇന്നലെ നാം പറഞ്ഞ ചർച്ച അവസാനിപ്പിച്ചതാൽ ചുരുങ്ങിയ സമയമായതുകൊണ്ട് അങ്ങനെ നിർത്തിയതാണ്. ഐക്യം എന്ന് പറയുന്ന, സുൽഹ് എന്ന് പറയുന്ന, എപ്പോഴും ഇപ്പോഴും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നലെ നാം ചർച്ച ചെയ്തത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രസക്തി ഇന്നലെ നാം ഓതിയ രണ്ട് ആയത്തുകളിൽ മൂന്ന് തവണയാണ് അള്ളാഹു അസുലിഹു 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 എന്ന കൽപ്പന ആവർത്തിച്ചു പറഞ്ഞത്. കുറെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യണമെന്നും കൂട്ടത്തിൽ നമ്മോട് അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ഒറ്റ കാര്യം, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാൻ ഉണർത്തിയത് കൊണ്ട് പറയുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള വിഭാഗീയതകളൊക്കെ മറന്ന് സുന്നികളായി പ്രവർത്തിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും
എല്ലാ നല്ല കാര്യങ്ങളിലും സഹകരിക്കേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത് സങ്കടത്തോടെ. ഒരു വീട്ടിൽ തന്നെയുള്ള ജ്യേഷ്ഠനും അനുജനും രണ്ടു ഭാഗങ്ങളിലായി ഒരു പ്രവർത്തിക്കുന്നുവെങ്കിൽ കുഴപ്പമൊന്നും പറയാനൊന്നുമില്ല. എന്നിരുന്നാലും അങ്ങനെ ഒന്ന് കരുതി പിണങ്ങുകയോ തർക്കങ്ങളിലായി നടക്കുകയോ ഒന്നും ചെയ്യാതെ ദീനീപരമായ എല്ലാ വിഷയങ്ങളിലും നമ്മൾ സഹകരിക്കണം. ഇവിടെ സങ്കടത്തോടുകൂടെ എന്നെ ഒരു എഴുത്തറിയിച്ച് ഈ വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത് വായിക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഒരു വീട്ടിൽ തന്നെയുള്ള ജ്യേഷ്ഠനും അനുജനും രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്നു. രണ്ടും തെറ്റില്ല, കുഴപ്പമില്ല, ദീനിന്റെ പ്രവർത്തനമാണ്. രണ്ടുപേരും മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. രണ്ടും ഇൽമു തന്നെ, ഒരു ഇൽമു തന്നെയാ പഠിപ്പിക്കുന്നത്. രണ്ടുപേരും അഞ്ച് വക്ത് നിസ്കരിക്കുന്നു, ഖബർ സിയാറത്ത് ചെയ്യുന്നു. എല്ലാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലും യോജിപ്പുള്ളവരാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ ദൗർഭാഗ്യകരമായി വന്ന വിഭാഗീയതയുടെ പേരിൽ ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠനും അനുജനും അങ്ങനെ കശപിശ കൂടി മിണ്ടാതിരിക്കുക എന്നത് ഏറ്റവും വലിയ ബറക്കത്തിൻ്റെ ഒരു കുറവല്ലേ? അത് ആ വീട്ടിലെ ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാ കാലത്തും സങ്കടം വരുത്തുന്ന ഒരു കാര്യമാണ്. കുടുംബക്കാരൊക്കെ ഉപദേശിച്ചിട്ടും അവർക്ക് മാറ്റമില്ല എന്നൊരു സങ്കടം കൂടി പറഞ്ഞപ്പോൾ, ഇന്നലത്തെ വിഷയങ്ങൾ കേൾക്കാനും അവർ ഈ സദസ്സിലുണ്ട്, ഇന്നും അവർ ഈ സദസ്സിലുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സത്യത്തിൽ അങ്ങനെ ഇന്നലത്തെ വാക്കിൽ നാം സൂചിപ്പിച്ചിരുന്നു, ബഹിഷ്കരിക്കേണ്ട നിലപാടുകൾ സ്വീകരിക്കേണ്ടവരോട് സ്വീകരിക്കണം. അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. വിദ്വത്തുകാരാണ് അതിൽ ഏറ്റവും പ്രധാനമായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന ഒരു വിഭാഗീയതയുടെ പേരിൽ നമ്മളൊരു കുടുംബത്തിലെ ആളുകൾ, ഒരു അയൽപക്കത്താളുകൾ ആ ഒരു രൂപത്തിൽ പിണങ്ങി നിൽക്കുന്നത് തീർത്തും സൂറത്തുൽ ഹുജറാത്തിൽ നിന്ന് ഇന്നലെ നാം കേട്ട വിഷയത്തോട് കൂറു പുലർത്തുന്നവരാണെങ്കിൽ നമ്മളതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. എന്നാൽ അള്ളാഹു നമുക്ക് തരുന്ന ബറക്കത്തും നമുക്ക് തരുന്ന വിശാലമായ മനസ്കതയും നമ്മുടെ കുടുംബത്തിന് അള്ളാഹു തആല നൽകുന്ന സൗന്ദര്യവും ചെറുതല്ല. പിന്നീട് ഈ ഒരു രൂപം കണ്ടിട്ട് വളരാനുള്ളവരാണ് നമ്മുടെ മക്കളും അവരുടെ മക്കളും. അപ്പൊ വാപ്പയും എളാപ്പയും ഇങ്ങനെ തന്നെയല്ലേ, നമുക്കും അങ്ങനെയാകാം എന്നവർ ചിന്തിക്കും. അപ്പൊ തലമുറകളായിട്ട് അങ്ങനെ പിണക്കം അങ്ങനെ പരമ്പരയായി കൊണ്ടുപോകാൻ അതൊരു ഹേതുവായി മാറും. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരങ്ങളിൽ അങ്ങനെ വേറിട്ട് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാ സ്ഥലത്തും ഉണ്ടാകും. ഇപ്പൊ ഞാൻ നിലകൊള്ളുന്ന അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത പ്രസ്ഥാനത്തിലായിക്കൊള്ളുന്നില്ല എൻ്റെ മൂത്താപ്പാന്റെ മക്കൾ. പക്ഷെ അത് വിചാരിച്ച് എനിക്ക് എൻ്റെ മൂത്താപ്പാന്റെ മക്കളെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവർ വിളിച്ച പരിപാടിക്ക് പോകാതിരിക്കാനോ നമ്മുടെ വീട്ടിൽ അവർ വരാതിരിക്കാനോ പാടില്ല. ഒരിക്കലും അതൊരു മാർഗമല്ല. അവർ വിദേശത്തുകാരാണെങ്കിലൊക്കെ നമ്മൾ അവരുമായി ടച്ച് ഉണ്ടാകൂല. അതും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാർ പറഞ്ഞത് ഒരു താൽക്കാലിക ബഹിഷ്കരണമാണ്, മാറി ചിന്തിക്കാനുള്ള ഒരു മാർഗമാണ്. പിന്നെ ഈ ചെറിയ ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും റൂമിലുള്ളവർ മരിച്ചിടത്തു പോലും പങ്കെടുക്കാത്ത പരിതസ്ഥിതിയിലേക്ക് നീങ്ങുന്നത് ദുഃഖകരമാണ്, വളരെ വലിയ ദുഃഖകരമാണ്. അതുകൊണ്ട് അവിടെ വളരെയധികം വിഷമം നിറഞ്ഞ ഒരെഴുത്ത് ആ കുടുംബങ്ങളിൽ ബന്ധുക്കളിൽപ്പെട്ട ഒരു സഹോദരി എഴുതി അറിയിച്ചതുകൊണ്ട് ഇന്നലെ സൂറത്തുൽ ഹുജറാത്തിലെ 9ഉം 10ഉം ആയത്തുകൾ കേട്ട അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട ആളുകളാണെങ്കിൽ നമ്മൾ മാറിയേക്കണം. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൂലിയും കിട്ടൂല. ആ ബഹിഷ്കരണത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദർജയും കിട്ടൂല, ഒന്നും കിട്ടൂല. ദുനിയാവിലും കിട്ടൂല, ആഖിറത്തിലും കിട്ടൂല, നഷ്ടമാണ്. അപ്പൊ ഞാൻ ഉൾക്കൊള്ളുന്ന ആ പ്രസ്ഥാനം മാത്രമേ ശരിയുള്ളൂ, അവരാ സ്വീകരിക്കുന്ന സുന്നത്തമായത്തിന്റെ ആശയങ്ങൾ ഒന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്നതും തെറ്റാണ്. അവരും നമ്മെപ്പോലെ ആശയാദർശങ്ങളിൽ യോജിപ്പുള്ളവരാണ്. സൗകര്യാർത്ഥം അല്ലെങ്കിൽ ഭാഗികമായി ചില വന്ന ചില സംഘടനാതരത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അസ്വാരസ്യങ്ങൾ നമുക്ക് പാടില്ല. കുടുംബങ്ങളിൽ എങ്ങനെയാണെങ്കിലും ബറക്കത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ചേർച്ചയാണ്, നല്ലോണം ചേർന്ന് നിൽക്കലാണ്. ആ രൂപത്തിൽ തന്നെ നാം പ്രവർത്തിക്കണം. അതിന് വിഭാഗീയത തടസ്സമാകരുത്.
വിധേയത്തുകാരാണെങ്കിൽ നമുക്കതിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഖൈർ ഉദ്ദേശിച്ചാൽ കൂലി ലഭിക്കും, പുണ്യം ലഭിക്കും, ദുനിയാവിലും നമ്മുടെ ഈമാനിന്റെ കുവത്തിന് അതൊരു കാരണമാണ്. അല്ലെങ്കിൽ മാറിയേക്കണമെന്ന് ഒറ്റ വാക്കിൽ സൂചിപ്പിച്ച് ഇന്ന് വലിയൊരു നിർദ്ദേശമാണ് അള്ളാഹു നമ്മുടെ മുന്നിൽ വെക്കുന്നത്. 11-ാമത്തെ ആയത്ത് അഴിവിന്റെ പരമാവധി വിശദീകരിക്കണം. വന്നേരായ ഉസ്താദവർഗൾ ഈ തിരക്കിനിടയിൽ ഇവിടെ വന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്തി തന്ന് നമ്മുടെ ഈ പരിപാടികളിലൊക്കെ എപ്പോഴും ചർച്ച ചെയ്ത് സജീവമായി നമ്മുടെ അൽഖമറിന്റെ പുരോഗതിക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് എപ്പോഴും ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഗുരുവര്യരാണ്. അള്ളാഹുവിടത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എപ്പോഴും നാം പ്രാർത്ഥിക്കാൻ ബന്ധപ്പെട്ടവരാണ്. സൂറത്തുൽ ഹുജറാത്തിൽ 11-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത് പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണ്. അള്ളാഹു സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കം മുതൽ ഇതേവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വിശ്വാസി അള്ളാഹുവിനോടും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടും പുലർത്തേണ്ട വിഷയങ്ങളാണ് ആദ്യ ഭാഗത്ത് പഠിപ്പിച്ചത്. രണ്ടാമതായി പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോടും റസൂലിനോടും എതിരുള്ള ഒരു വിഭാഗം ഫാസിഖുകൾ, അവരോട് വിശ്വാസി എങ്ങനെ കൂറു പുലർത്തേണ്ടതുണ്ട്, എങ്ങനെ സഹവസിക്കേണ്ടതുണ്ട്, അവർ വല്ലതും പറയുന്നതിനോട് എങ്ങനെയാണ് ആഭിമുഖ്യം പുലർത്തേണ്ടത്, അത് പഠിപ്പിച്ചു. ഇനി ഇപ്പോൾ പഠിപ്പിക്കുന്നത്, ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ പഠിപ്പിക്കുന്നത്, വിശ്വാസികൾ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ആ വിശ്വാസി നമ്മുടെ കൂടെയുള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും രണ്ട് രൂപത്തിൽ അവരോട് നമുക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന ആളാണെങ്കിൽ അവനോട് കാര്യമായും മൂന്ന് വിഷയങ്ങളിൽ നമുക്ക് അപാകത സംഭവിക്കാൻ പാടില്ല. ആ മൂന്നെണ്ണമാണ് ഇന്നത്തെ ആയത്തിൽ വിശാലമായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായി പരിഹാസം പാടില്ല. പരിഹാസം പരിധി വിട്ട് എപ്പോഴും എവിടെയോ എത്തിയിട്ടുണ്ട്. റാസി ഇമാം റളിയല്ലാഹുവിനെ പരിഹാസത്തിന് പറയുന്ന നിർവചനം കേട്ടാൽ നമ്മളൊരു മുഅ്മിനോടും ശരിക്ക് കടപ്പാട് പുലർത്തിയിട്ടില്ല, പാലിച്ചിട്ടില്ല എന്ന് തോന്നും നമുക്ക്. നമ്മോട് അള്ളാഹു വിളിച്ചു പറയുന്ന തലക്കെട്ടാണ് യാ അയ്യുഹല്ലദീൻ ആമനു. പരിഹാസം പാടില്ല. രണ്ടാമതായി പരിഹാസ പേരുകളിൽ അഭിസംബോധന നടത്താൻ പാടില്ല. അതിനിടക്ക് രണ്ടാമതായി പരസ്പരമുള്ള പോരായ്മകൾ പങ്കുവെക്കാൻ പാടില്ല. പോരായ്മകൾ മറക്കേണ്ടവരാണ്, പോരായ്മകൾ എടുത്തു പറയേണ്ടവരല്ല നാം. പോരായ്മകൾ എടുത്തു പറയണമെങ്കിൽ അതിനേറ്റവും അധികം മുന്തിക്കേണ്ടത് സ്വന്തം ശരീരത്തെയാണ്. സ്വന്തം ശരീരത്തിൽ ഒരു പോരായ്മയില്ലേ, എന്നാ പിന്നെ മറ്റുള്ളവരെ പോരായ്മ കാണേണ്ടി വരൂല, ആ ശരീരം കണ്ട് ബാക്കിയുള്ളവരൊക്കെ പിന്താങ്ങും. പറയാനും തോന്നൂല, അന്യോന്യം പോരായ്മ പറയൽ രണ്ട്. മൂന്നാമതായി അന്യോന്യം പരിഹാസ പേരുകളിൽ അഭിസംബോധന ചെയ്യൽ. മൂന്നും സമൂഹത്തിൽ വളരെയധികം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരക രോഗങ്ങളാണ്. ഇനിയിപ്പോ സന്നിഹിതരായ ആളുകളോട്, നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളോട്, വൈകുന്നേരവും രാവിലെയുമായി ചായ കുടിക്കാനും മറ്റുമൊക്കെ കൂടെ നിൽക്കുന്ന കൂട്ടുകാര്, സമപ്രായക്കാര്, എപ്പോഴെങ്കിലൊക്കെ കാണുന്ന സതീർത്ഥ്യർ, എവിടെയെങ്കിലൊക്കെ കാണുന്ന ഒപ്പം ജോലി ചെയ്തവർ, അല്ലെങ്കിൽ ബാപ്പയുടെ സുഹൃത്തുക്കൾ, ഉമ്മയുടെ കൂട്ടുകാരികൾ, ഇങ്ങനെ തുടങ്ങി ഹാദിരീങ്ങളായ മുഅ്മിനുകൾ, അവരോട് പാലിക്കേണ്ട വലിയൊരു നിർദ്ദേശമാണ് അള്ളാഹു മുന്നോട്ട് വെക്കുന്നത്. കഴിവിന്റെ പരമാവധി വിഷയത്തോട് പ്രതിബദ്ധത പുലർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഈമാനിന്റെ സൂക്ഷിപ്പുകാരെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. ജാതിയുടെ പേരിൽ പരിഹസിക്കരുത്, ഭാഷയുടെ പേരിൽ പരിഹസിക്കരുത്, പല നാട്ടിലുമുള്ള പല സംസ്കാരങ്ങളുടെ പേരിൽ പരിഹസിക്കരുത്.
തറവാടുകൾ തമ്മിലുള്ള അനൗചിത്യങ്ങളുടെ മേൽ പരിഹസിക്കരുത്. കുടുംബങ്ങൾ തമ്മിലുള്ള മാറ്റങ്ങളുടെ മേൽ പരിഹസിക്കരുത്. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ആ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായേക്കാം. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, നമ്മളൊരു ടീമിനെ പരിഹസിക്കുന്നു, അവർ നമ്മേക്കാൾ ഉത്തമരും ഉത്കൃഷ്ടരുമായേക്കാം. പിന്നെയും അല്ലാഹു വ്യക്തമാക്കി പറയുന്നു, വലാ നിസാഉം മിൻ നിസാ, സഹോദരിമാര് ഒരു സഹോദരിമാരെയും കളിയാക്കരുത്, പരിഹസിക്കരുത്. നിങ്ങൾ ഈ വിഷയത്തിന്റെ മർമ്മം ഒന്ന് ആലോചിച്ചു നോക്ക്. ഓരോരുത്തരോടും വേറിട്ട് തന്നെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് കണ്ടില്ലേ? മൊത്തത്തിൽ ഒരു വാക്കെന്ന് പറഞ്ഞാൽ മതിയല്ലോ വിഷയം മനസ്സിലാക്കാൻ. വിഷയത്തിന്റെ ഗൗരവമുള്ളത് കൊണ്ടാണ് ഓരോ ടീമിനെയും അല്ലാഹു എണ്ണി എണ്ണി പറയുന്നത്. വലാ നിസാഉം മിൻ നിസാ, ഒരു സഹോദരിയും മറ്റൊരു സഹോദരിയെ കളിയാക്കരുത്. ഒരു കുടുംബത്തിലെ സ്ത്രീകൾ മറ്റു സ്ത്രീകളെ കളിയാക്കരുത്, പരിഹസിക്കരുത്. ഒരു കുടുംബത്തിൽ തന്നെ, ഒരു വീട്ടിൽ തന്നെ രണ്ടു തരം സ്ത്രീകളുണ്ടാകും. ഒന്ന് മക്കളാണ്, മറ്റൊന്ന് മരുമക്കളാണ്. മക്കൾ മരുമക്കളെയും മരുമക്കൾ മക്കളെയും പരിഹസിക്കരുത്. അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുൻ, ആ പരിഹസിക്കപ്പെടുന്ന സഹോദരിമാർ പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായേക്കാം. അതാണ് ഒരു വിഷയം. രണ്ടാമത്തത്, വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ പോരായ്മ കാണരുത്. സ്വന്തങ്ങളിൽ പോരായ്മ കാണരുതെന്ന് പറഞ്ഞാൽ അന്യോന്യം പോരായ്മ പറയരുത്. ഒരാളെ കുറിച്ച് നിങ്ങളോടൊരു മണിക്കൂർ അയാളെ മതുക് പറഞ്ഞാലും നിങ്ങളെ കണ്ണിൽ അയാളെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ദുഷ്പേരുണ്ടെങ്കിൽ, ഒരു ദുഷ്പ്രവണതയുണ്ടെങ്കിൽ മിണ്ടരുത്. നിങ്ങൾ ആ നന്മകൾ മുഴുവനും കേട്ടിട്ട് അങ്ങനെയൊക്കെയാണെങ്കിലും ആൾ ഇങ്ങനെയാണ് എന്ന് പറയരുത്. അങ്ങനെ നമ്മുടെ സ്വഭാവം പൊതുവെ. നമ്മളോട് ഇവിടുന്ന് നമ്മൾ അങ്ങാടിയിലെ ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ നമ്മളെ കണ്ടപ്പോൾ, നിങ്ങൾ എവിടെ? അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു. ഒരു ഉദാഹരണം പറയാം, ആർക്കും വിഷമം തോന്നരുത്. നമ്മൾ ഇവിടെ എന്നേറ്റിൻ്റെ അടുത്താന്ന് പറഞ്ഞു. ഞാൻ അടുത്തുള്ള ആൾക്കാരും നിന്നോട് ഉറപ്പുവരുത്, ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ ആരോ കണ്ട് പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ഉദാഹരണം പറയാം. ആ നിങ്ങളെ നാട്ടിലുള്ള ഒരു ഉസ്താദ് നമ്മളെ നാട്ടിലുണ്ടല്ലോ. എവിടെ? കാസർഗോഡ് ഉണ്ടല്ലോ. എന്താണ് പേര്? പേര് പറഞ്ഞപ്പോ നമുക്ക് ശരിക്കും പേര് കിട്ടി. ആ ഞാൻ അറിയാണ്. നിങ്ങൾ അടുത്ത? തൊട്ടടുത്ത് തന്നെയാണ്. ഒരു മിനിറ്റ് കൂടെ നടന്നാൽ മുപ്പര വീട്ടിലെത്തും. ആള് നമ്മളെ നാട്ടിൽ വന്നിട്ട് ആ മഹല്ലത്തിൽ തന്നെ ഒരു ചലനം സൃഷ്ടിച്ചു. പള്ളി വന്നിട്ട് ഇതുവരെ പള്ളിയിലേക്ക് ഉന്തിയാലും എത്താത്ത ആളുകളൊക്കെ പള്ളിയിലേക്ക് എത്തി. അൽഹംദുലില്ലാ, സന്തോഷം. നിസ്കരിക്കാത്ത ആളുകൾ നിസ്കാരം തുടങ്ങി. ഒരുപാട് ചെറുപ്പക്കാര് നല്ല ദീനിനോട് വാസനയുള്ള കൂറുള്ള മാതാപിതാക്കളോടും കുടുംബത്തോടൊക്കെ നല്ല ബഹുമാനമുള്ള ആളുകളായി തീർന്നു. സഹോദരിമാരാകട്ടെ നല്ല അച്ചടക്കത്തിലായി തീർന്നു. അയാളുടെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എണ്ണുമ്പോ നമ്മളെ കൽവിൽ എന്താ ഉള്ളത്? അയാളെ പറ്റിയുള്ള ഏതോ ഒരു മൈനസ് പോയിന്റാണ് നമ്മുടെ കൽവിൽ. അപ്പൊ അരമണിക്കൂർ ആ ഉസ്താദിനെ പറ്റി മസല നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തന്ന് നമ്മൾ കേട്ടിട്ട് ലാസ്റ്റ് നമ്മൾ പറയാം, അങ്ങനെയൊക്കെ ആണെങ്കിലും അയാളെ ബാപ്പ മോശം. നമ്മളെ വിധിയേറ്റ് നമ്മൾ എഴുതിക്കളഞ്ഞു. അങ്ങനെയൊക്കെ ആണെങ്കിലും അയാളെ തറവാട് മോശം. ഇതാരോ ചോദിച്ചോ നമ്മളോട്? ആ പറഞ്ഞതിൽ കേട്ടിട്ട് എൻ്റെ ഒരു നാട്ടുകാരനെ പറ്റി അൽഹംദുലില്ല, ഞാൻ അയാൾ അടുത്താണല്ലോ താമസിക്കുന്നത്, അയാൾക്ക് ഇത്രയൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളാ, എന്നാ നാളെ തന്നെ അയാളെ കണ്ടിട്ട് ഒന്നുകൂടി ഒന്ന് ബന്ധം സുദൃഢാക്കണം. അതല്ലല്ലോ ചിന്ത. നമ്മളെ മനസ്സിലുള്ള ആ ഒരു കറ അടിച്ചു വീശി. അപ്പൊ ആ സുഹൃത്തിന്റെ നമ്മളോട് സംസാരിച്ച നല്ലത് പറഞ്ഞ സഹോദരന്റെ കൽബിൽ വരെ ഒരു ദുഷ്പേരിട്ട് കൊടുക്കാൻ നമ്മുടെ നാവ് നമ്മെ സഹായിച്ചു. അതുകൊണ്ട് എന്താ നേട്ടം കിട്ടാനോ? ദുന്യാവിൽ എന്ത് കിട്ടാനോ, ആഖിറത്തിൽ എന്ത് കിട്ടാനോ, അവിടെയാണ് നമ്മൾ ഈച്ചകളാകരുത് എന്ന് പറഞ്ഞത്. നമ്മൾ ആ നന്മകൾ അംഗീകരിക്കണം, അത് സ്വീകരിക്കണം. സന്തോഷപൂർവം ആ നന്മകളൊക്കെ കേട്ട രീതിയിൽ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറയണം.
പക്ഷേ അത് പറയുന്നതിനു പകരം അയാളുടെ മൈനസ് പോയിന്റാണ് നമ്മൾ തുറന്നു വെക്കുന്നത്, അത് ശരിയല്ല. അപ്പോൾ പിന്നെ അയാളെ പറ്റി ഒരു നന്മയും പറയാൻ പറഞ്ഞു തന്ന ആൾക്ക് മനസ്സ് വരില്ല. അള്ളാഹു അവിടെയാ നമ്മോട് പറയുന്നത്, ഞാനത് വിശദമായി പറയാം. വലാ തൽമിസു അൻഫുസകും, അന്യോന്യം പോരായ്മകൾ പറയരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരിഹാസ പേരുകൾ വിളിക്കരുത്. പരിഹാസ പേരുകൾ, ദുഷ്പേരുകൾ വിളിക്കരുത്. എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ പേരിൽ ഒരു പേര് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയുടെ പേരിൽ ഒരു പേര് വന്നിട്ടുണ്ടാകും. വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് ആ പേര് ഇഷ്ടമില്ലാത്തതാകും, എന്നാ നിങ്ങളത് വിളിക്കരുത്. പൊതുവെ അത് വിളിക്കുന്നത് ശരിയല്ല എങ്കിൽ വിളിക്കരുത്. ബിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ബിസ്മുൽ ഫുസൂഖു, ആ ദുരർത്ഥമുള്ള പേര് വളരെ മോശം തന്നെ. ബഅദൽ ഈമാൻ, ഈമാനിനു ശേഷം. മുഅ്മിനായ മനുഷ്യനായിട്ട് നമ്മൾ ഈ ദുഷ്പേര് കൊടുക്കുന്നത് എത്ര നീചമാണ്, അങ്ങനെ വിളിക്കരുത്. വമല്ലം യതുബ് ഫഉലൈക ഹുമുദ്ദാലിമൂൻ, കാര്യം ശരിക്ക് ബോധ്യപ്പെട്ടിട്ടും മടങ്ങാത്തവർ. ഇന്നലെയും നാം പറഞ്ഞത്, ഇന്നും നാം പറഞ്ഞത്, ശരിക്ക് ബോധ്യപ്പെട്ടിട്ടും മടങ്ങി ചിന്തിക്കാത്തവർ. വമല്ലം യതുബ് ഫഉലൈക ഹുമുദ്ദാലിമൂൻ, അവർ തന്നെയാണ് അക്രമികൾ. അള്ളാഹു പറയുന്നു, അവർ പരാക്രമികളാണ്, അക്രമികളാണ്, അക്രമം ചെയ്യുന്നവരാണ്. സഹോദരങ്ങളെ, ഒന്നാമതായി നാം പഠിക്കാൻ പോകുന്ന വിഷയം പരിഹാസമാണ്. എന്താണ് പരിഹാസം എന്ന് പറഞ്ഞാൽ, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു അതിന്റെ തഫ്സീർ, ഫസ്സുഖരിയ്യത്തു ഹിയ അല്ലാ യൻദുറൽ ഇൻസാനു ഇലാ അഖീഹി ബിഅയ്നിൽ ഇജ്ലാൽ, സ്വന്തം സഹോദരനിലേക്ക് ഒരു ബഹുമാനത്തിന്റെ നോട്ടം നോക്കാതിരിക്കുക, പരിഹാസം. ഒരാളെ കാണുമ്പോഴേക്ക് നമ്മളിങ്ങനെ ഗൗരവത്തോടെ നോക്കരുത്. മനുഷ്യന്മാരെ കാണാൻ പേടിയാണെന്ന് മുമ്പൊരാൾ പറഞ്ഞില്ലേ, എനിക്ക് ആകെ പേടിയുള്ളത് മനുഷ്യന്മാരെ കണ്ണുറന്ന് നോക്കാനാ പേടി, വേറെ ഏത് ജീവികളെയും അങ്ങനെ നോക്കാൻ പേടിയില്ല. മനുഷ്യന്റെ കണ്ണിനെ അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു സൗകര്യം അള്ളാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കാണുന്നവരോടൊക്കെ അങ്ങനെ അറച്ചു നോക്കണം എന്നല്ല. പരിചയമുള്ള ഒരാളെ, കൂട്ടുകാരനെ, ഇനി പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു സഹോദരനെ കണ്ടാൽ അയാളിലേക്ക് ബഹുമാനത്തിന്റെ നോട്ടം നോക്കണം, ഒരു കുറവാക്കുന്ന നോട്ടം. അയാളൊക്കെ പാര, അയാളൊന്നും പരിഗണിക്കാൻ മാത്രമല്ല. വലാ യൽതഫിത്തു ഇലൈക്, ചില ആൾക്കാർ നോക്കുന്നല്ല, വിളിച്ചാൽ നോക്കൂല, തിരിഞ്ഞു നോക്കൂല. വയുസ്തിത്തുഹു അന്തർജതിഹി, അയാളെ ഗ്രേഡിൽ നിന്ന് അയാളെ താഴോട്ട് താഴ്ത്തുന്നു. അയാളൊന്നും നോക്കാൻ മാത്രല്ല, നമ്മൾ പരിഗണിക്കാൻ മാത്രല്ല. ഇത് പരിഹാസമായിട്ടാണ് റാസി ഇമാം റളിയല്ലാഹു അൻഹു നിർവചിക്കുന്നത്. സത്യത്തിൽ ഇവിടെ ഒരു പോരായ്മയും പറയുന്നില്ല. ഒരാളെ കാണുമ്പോ മൈൻഡിങ് പവർ നമുക്കുണ്ടാകണം. കാണുമ്പളേ, ഒരു മനുഷ്യനെ കാണുമ്പോ ആ മനുഷ്യനോട് മാനുഷികമായിട്ടൊരു നോട്ടം നോക്കണം. ഏത് നാട്ടിലുള്ള ആളാകട്ടെ, ഏത് രാജ്യത്തുള്ള ആളാകട്ടെ, ഏത് ഭാഷക്കാരനാകട്ടെ, ഒരു മനുഷ്യനല്ലേ, അയാളോട് മാനുഷികമായ ഒരു നോട്ടം, ഒരു പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ കാണുന്ന ആൾക്കും നമ്മളെ പേടില്ല, നമുക്ക് അയാളും പേടില്ല. നല്ലൊരു നോട്ടം നോക്കും, അങ്ങനല്ലേ വേണ്ടത്? അതേ സമയത്ത് ഒരു മനുഷ്യനെ കാണുമ്പോഴേക്ക് തന്നെ കണ്ണുറുക്കി നോക്കുക, അല്ലെങ്കിൽ കാണുമ്പോഴേക്ക് തല തിരിച്ചു കളയുക, അത് പരിഹാസത്തിന്റെ സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എന്നും കാണുമ്പോൾ സലാം പറഞ്ഞിരുന്ന സ്വഹാബിയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു കണ്ടിട്ട് സലാം പറയാതെ, അലി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് മടക്കാം എന്ന് കരുതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാത്തു നിന്നു. അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമായി. പടച്ചോനെ, എന്തെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനോട് പോരായ്മ വന്നോ? അലി റളിയല്ലാഹുവിന് വലിയ സ്ഥാനം അലങ്കരിക്കുന്ന മഹാനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് അതിനേക്കാളും വലിയ മഹത്വമുള്ള മഹാനാണ്. പക്ഷെ ഇങ്ങനെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാത്തൊരു വിഷയം വന്നപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ കാണുമ്പോൾ എന്നും എന്നോട് സലാം പറയലുണ്ട്, എന്നെ കൈപിടിക്കാറുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ എന്നെ കാണാത്ത കൊണ്ടായിരിക്കും, മെയിൻ്റെ ചെയ്യാന്നുള്ളത് വലിയൊരു വിഷയമാണ്, കണ്ടിട്ട് മെയിൻ്റാക്കുന്നില്ലേ എന്നത് പരിഹാസമാണ്. പരിഹാസം എന്ന് പറഞ്ഞാൽ കുറെ പറഞ്ഞു ചിരിക്കാന്നല്ല, റസീമാം റളിയല്ലാഹുവിനെ പറയുന്നത് ഇവിടെ പോരായ്മ ഒന്നും പറയുന്നില്ല, പക്ഷെ ഇവിടെ നോക്കുന്നതും വീക്ഷിക്കുന്നതും വേണ്ട രൂപത്തിലായില്ല എന്നേ പരിഹാസം. വേണ്ട രൂപത്തിലാകാത്തതുകൊണ്ട് തന്നെ പരിഹാസം. ഒരാളെ കാണുമ്പോ ആളെ മാനിക്കണ്ടേ? ആളെ ഗ്രേഡ് അനുസരിച്ച് മാനിക്കണ്ടേ? മാനിക്കണം. എന്റെ ബാപ്പാന്റെ അതേ പ്രായത്തിലുള്ള ഒരാളെ കാണുമ്പോ ഞാൻ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? ബാപ്പയെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കണം. എന്റെ കാക്കയുടെ എന്റെ ജേട്ടന്റെ സ്ഥാനത്തുള്ള പ്രായത്തിലുള്ള ഒരാളെ കാണുമ്പോ അതുപോലെ ബഹുമാനിക്കണം. എന്നോട് സമപ്രായനെ കാണുമ്പോ അയാളോടുള്ള ഒരു ബഹുമാനം പോലെ സ്വീകരിക്കണം. ഇതേ രൂപത്തിൽ തന്നെയാണ് കുടുംബത്തിൽ മഹറമുകളായ സഹോദരിമാരോടും സ്വീകരിക്കേണ്ടത്, ആ തരത്തിൽ പ്രായമുള്ള ഉമ്മാമമാരോടും സ്വീകരിക്കേണ്ടത് അങ്ങനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹുന്നു പരാതിപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുനെ വിളിച്ചിട്ട് ചോദിച്ചു, അലി, നിങ്ങളെ പറ്റി സിദ്ദീഖ് റളിയല്ലാഹുന്നു ഒരു പരാതി പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ടിട്ടൊന്നും മെയിൻ്റെ ചെയ്തില്ല, കണ്ടാലൊന്ന് പരിഗണിക്കണം. അത് വലിയൊരു ആശ്വാസം. ഒന്നുമില്ലെങ്കിൽ നോക്കിയിട്ടൊരു ചിരിങ്ങനെ, ആ ചിരിക്കുണ്ടല്ലോ ഒരു ധർമ്മത്തിന്റെ കൂലി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രത്യേകം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയും നീ നിസാരമാക്കി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്, പ്രസന്ന വധനമായ മുഖത്തോടെ, പ്രശോഭിതമായ മുഖത്തോടെ നിന്റെ ഒരു സുഹൃത്തിനെ അഭിമുഖീകരിക്കലാണെങ്കിലും ചെറുതായി കാണരുത്. ചില ആൾക്കാർക്ക് അങ്ങനെ നോക്കാൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഒരു മനസ്സിലാക്കിയത് ഇങ്ങനെ പോകാന്നുള്ള അതാണ് തഖ്വ എന്ന് അവർ മനസ്സിലാക്കിയത്. ഇങ്ങനെ ഗൗരവത്തിൽ തന്നെ പോകാം, ഒരാൾ നോക്കിയാലും നോക്കൂല, ശ്രദ്ധ ക്ഷണിച്ചാലും നോക്കൂല, ചിരിച്ചാൽ തീരെ ചിരിക്കൂല, ആ ഗൗരവം വിടാതെ അങ്ങനെ പോകണതാണ് ഈമാനം. അല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിത്യവും തങ്ങളുടെ മുഖത്ത് കാനയത്തബസ്സമു, ഒരു പുഞ്ചിരി തൂക്കുന്ന മുഖമായിരുന്നു. ആരെ കണ്ടാലും ഒന്ന് മൈൻഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പരിചയമുള്ള ആളെ കണ്ടാലും ഇല്ലാത്ത ആളെ കണ്ടാലും ഒക്കെ മൈൻഡ് ചെയ്യും. അപ്പോ നോക്കേണ്ട ആളുകളിലേക്ക് ബഹുമാനത്തിന്റെ നോട്ടം നോക്കാതിരിക്കുക. ആരെ കണ്ടതിപ്പോ? ഇപ്പൊ ജ്യേഷ്ഠനെ കണ്ടു. ജ്യേഷ്ഠനെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സലാം പറഞ്ഞു, ആ ഞാൻ വീട്ടിലേക്ക് പോവാ, നിങ്ങൾ പോരുന്നോ? ഞാനിപ്പോ അല്ല, ഞാൻ പിന്നെ വരാം. ആ ചോദ്യം തന്നെ ഒരു സമാധാനമാണ്. അത് കണ്ടില്ല, കണ്ടു എന്ന് വെച്ചില്ല, കണ്ടില്ല വെച്ചിട്ട് പോക്കണ് പോയി. അത് പരിഹാസമാണ്. അപ്പൊ നമ്മൾ പരിഹാസം എല്ലാ സമയത്തും വരുന്നോ എന്ന് പേടിക്കുകയും സൂക്ഷിക്കുകയും ചിന്തിക്കുകയും വേണം. അലി റളിയല്ലാഹുവിനെ കണ്ടിട്ട് മിണ്ടാതിരുന്ന വിഷയം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിച്ച് ചോദ്യം ചെയ്തപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഒന്നുമല്ല നബിയെ, ഞാൻ ഇന്നലെ രാത്രി, കഴിഞ്ഞ രാത്രി, രണ്ടു ദിവസമായല്ലപ്പോ, കഴിഞ്ഞ രാത്രി എനിക്ക് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സ്നേഹമാണ്, ബഹുമാനമാണ്, പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം ദർശിച്ചു. ആ സ്വപ്നത്തിൽ സുന്ദരമായ ഒരു കൊട്ടാരം കണ്ടു, നല്ല ഒരു മണിമന്ദിരം. ഞാൻ ചോദിച്ചു എനിക്ക് കാണിച്ചു തന്ന ആളോട്, ആർക്കാണ് ഈ കൊട്ടാരം സജ്ജമാക്കി വച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ആ കൊട്ടാരം കാണിച്ചു തന്ന മഹൽ വ്യക്തി എന്നോട് പറഞ്ഞു, സലാം കൊണ്ട് ആരാണോ ആദ്യം തുടങ്ങുന്നത് അവർക്കുള്ള കൊട്ടാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുന്നു, നബിയേ, ആ കൊട്ടാരം എനിക്കല്ല, എന്റെ സുഹൃത്തായ, ഞാൻ ബഹുമാനിക്കുന്ന എന്നേക്കാളും പ്രായമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാകട്ടെ ആ കൊട്ടാരം എന്ന് കരുതി ഇങ്ങോട്ട് സലാം പറയാൻ വേണ്ടി ഞാൻ കാത്തുനിന്നതാണ്. പക്ഷേ രണ്ട് ദിവസവും ഇങ്ങോട്ട് പറഞ്ഞത് കണ്ടില്ല. അപ്പോൾ പിന്നെ പരാതി ഇവിടെ എത്തിയല്ലോ. വിഷയം ഇതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളോടൊരു ബഹുമാനക്കേടുമില്ല, ഇനി നിങ്ങൾ കാണുമ്പോ ആദ്യം സലാം അങ്ങോട്ട് തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സഹോദരനായ, നിങ്ങളെ ബഹുമാനിക്കുന്ന ആളായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു
കണ്ട അമ്പര ചുംബിയായ സ്വർഗത്തിലെ മണിമാളിക, എന്നെക്കാളും അതിന് അർഹതപ്പെട്ട ആള് എന്റെ നേതാവ് കൂടിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാകണം എന്ന് കരുതിയിട്ടാണ് ഒന്ന് താമസം ചെയ്തത്. നിങ്ങളോട് മാനസികമായി പൊരുത്തക്കേട് ഒന്നും തന്നെയില്ല. അപ്പൊ സഹോദരങ്ങളെ, കണ്ടാൽ കണ്ടു എന്നൊരു മൈൻഡ് വേണം, എല്ലാവരോടും ആ മൈൻഡ് വേണം. അല്ല യന്ദുറൽ ഇൻസാനു ഇലാ അഖീഹി ബിഐനിൽ ഇജ്ലാൽ, ഒരാള് തന്റെ സുഹൃത്തിലേക്ക്, സഹോദരനിലേക്ക്, സഹോദരിയിലേക്ക് ബഹുമാനത്തിന്റെ നോട്ടം നോക്കാതിരിക്കുക എന്നതൊരു പരിഹാസമാണ്. വേണ്ടതുപോലെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം കെട്ടിയ ആദ്യത്തെ പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ല, ഭക്ഷണം ചോദിച്ചിട്ട് കിട്ടാത്തോണ്ടൊന്നല്ല, ആ പെണ്ണിനൊരു മൈൻഡ് പോരാ. ഒരു പ്രായമുള്ള ആള്, താടിയും തലയൊക്കെ നേർച്ച ആള് ഇങ്ങനെ വരുമ്പോ, വയസ്സ് ഏകദേശം 200-ന്റെ അടുത്ത്, 100 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായമുള്ള ഒരാള് വരുമ്പോ, 100 വയസ്സ് കഴിഞ്ഞിട്ട് പ്രായമുള്ള ഒരാള് വരുമ്പോ, ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒന്ന് കയറി ഒന്ന് വിശ്രമിച്ചോടിന്നെങ്കിലും പറയണ്ടേ. അത് ആ ഒരു ബഹുമാനം കാര്യമില്ലെങ്കിൽ അത് സംഗതി മുന്നോട്ട് പോല. അപ്പൊ എല്ലാ മക്കൾക്കും നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു പാഠം അതാണ്. ശരിക്ക് ബഹുമാനം അവർക്ക് പഠിപ്പിക്കണം, നല്ല ബഹുമാനം പഠിപ്പിക്കണം, അല്ലെങ്കിൽ പരിഹാസം അതിന്റെ പിന്നാലെ വന്നു ചേരും. രണ്ടാമത്തെ ഭാര്യ സ്വീകരിച്ച നിലപാട് മഹാനവർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ രണ്ടാമത്തെ പെൺകുട്ടി എന്ത് പറഞ്ഞു? ഒന്നിവിടെ ഇറങ്ങി വിശ്രമിച്ചോളൂ, കുറെ ദൂരത്തുനിന്ന് വന്നതല്ലേ, ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ പോകരുത്. ലക്ഷണം കണ്ടിട്ട് മനസ്സിലാക്കി ആ പെൺകുട്ടി, ഇതെന്റെ ഭർത്താവിന്റെ ഉപ്പ തന്നെയായിരിക്കും, ഇങ്ങനെയാണല്ലോ ഉപ്പാന്റെ കോലങ്ങളും മറ്റുമൊക്കെ പറഞ്ഞു തന്നത്, അതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ഒട്ടകപ്പുറത്തിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താടിയിലും തലയിലും പൊടിപടലങ്ങൾ ഇങ്ങനെ പാറിയിട്ടുണ്ട്. കൈയൊന്ന് നനച്ചിട്ട് തലയും താടിയും ഒന്ന് തടവിക്കൊടുത്തു, പൊടിപടലങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. തൊട്ടാലും മുതു മുറിയാത്ത ബന്ധമാണല്ലോ ഭർത്താവിന്റെ ഉപ്പയുമായിട്ടുള്ള ബന്ധം, ചെറിയ ബന്ധമല്ല. ഭർത്താവിനെ തൊട്ടാ ഉദൂ മുറിയും, ഭർത്താവിന്റെ ഉപ്പാനെ തൊട്ടാൽ ഉദൂ മുറിയൂല, അത് ചെറിയ ബന്ധമല്ലല്ലോ, വലിയ ബന്ധമാണല്ലോ. ഈ സ്നേഹം, അസർണമായ പെരുമാറ്റം, ഈ ബഹുമാനത്തോടെയുള്ള നോട്ടം, അത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ആ കുടുംബത്തിന് ബറക്കത്തിന് ദുആ ചെയ്തു. എങ്ങനെ ഭക്ഷണം എന്ന് വെച്ചു, എങ്ങനെ എല്ലാ ദിവസവും ചെലവൊക്കെ എന്ന് വെച്ചു. അപ്പോ വെള്ളം ഉണ്ടാകാറുണ്ട്, ഇടക്കിടക്കൊക്കെ നല്ല ലഹ്മു വാങ്ങാറുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ മാഇഹിം വഫീ ലഹ്മിഹിം. മക്കത്ത് എവിടെങ്കിലും വെള്ളത്തിന് തടസ്സമുണ്ടോ? ലഹ്മ എവിടെങ്കിലും കിട്ടാത്തതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലം യകുൽ ലഹും യൗമൈദിൻ ഹബ്ബുൻ. അന്ന് സാധാരണ ഒരു ധാന്യം ഉപയോഗിക്കുന്ന പതിവില്ല, അന്ന് ധാന്യം ഉപയോഗിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് ദുആ ചെയ്തിരുന്നെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ സുഗമമായി എപ്പോഴും അതവിടെ കിട്ടുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ദുആ, ആ ബറക്കത്തിന്റെ ദുആ ആ കുടുംബത്തിന് ദായിമായി കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തില് ബഹുമാനവും സ്നേഹവുമൊക്കെ ഉള്ള ആ കബീലയിലൂടെ വന്ന ഏറ്റവും വലിയ ബഹുമാനമുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പാപ്പമാരെ എണ്ണുമ്പോ, ഉമ്മാമമാരെ എണ്ണുമ്പോ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവിന്റെ, ആ മാതാവിനും ആ രൂപത്തിൽ വലിയ മഹത്വം ഉണ്ടാകണമല്ലോ, സ്നേഹവും ബഹുമാനവും ഉണ്ടാകണമല്ലോ, അതാ നമ്മൾ കണ്ടത്. അതുകൊണ്ട് എല്ലാവരോടും ബഹുമാനിക്കേണ്ടവരെ മൈൻഡ് ചെയ്യണം, മൈൻഡ് ചെയ്യാതിരുന്നാൽ അത് പരിഹാസമാണ്. ഒരു പോരായ്മയും ഇപ്പോൾ അവരെ പറ്റി പറയുന്നില്ല. പക്ഷേ ഇവിടെ ഖാസിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ടാ തന്നെ അറിയും അവർക്ക് പരിഹാസമാണോ അല്ലേ, കണ്ടാ തന്നെ അറിയും ശത്രുവിനെ നോക്കും പോലെ നോക്കും. അതെന്തേ നിന്റെ ജേട്ടനല്ലേ, എന്താ നീ പരിഗണിക്കാത്തത്? മോനൊന്നും പരിഗണിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നില്ല, പക്ഷെ പറയുന്ന പ്രതീതിയിലാണ് പ്രവർത്തനം. എന്താ മൂത്താപ്പാനെ കണ്ടിട്ടൊരു മൈൻഡില്ലാത്ത, എന്ത് മൈൻഡ് ചെയ്യാനോ?
നിസ്സാരവൽക്കരിക്കരുത്, ചെറുതാക്കരുത്, ആളെ നിസ്സാരപ്പെടുത്തരുത്, നോട്ടത്തിൽ ചെറുതാക്കരുത്. നന്നായി പരിഗണിക്കുകയും നോക്കുകയും വേണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു പരിഗണന വല്ലാതെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ബഹുമാനത്തിന്റെ തലം വല്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രഗത്ഭനായ സ്വഹാബി വര്യനാണ് ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ജരീർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഹദ്റത്തിലേക്ക് വന്നപ്പോ ഇരിക്കാൻ ഒരു സ്ഥലത്തും ഒഴിവില്ല, എല്ലാ സ്ഥലത്തും ജനങ്ങൾ ഫുള്ളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇരിക്കുന്നതിന്റെ പരിസരത്ത് ഒറ്റ സ്ഥലവും ഇല്ല. മഹാനവറുകൾ വാതിൽക്കട്ടിലുമെല്ലാം നിൽക്കണം, ഉള്ളു ഫുള്ളാണ്. ഒന്നിങ്ങനെ അടുത്തിരിക്കുന്ന് പറയാൻ പോലും ഗ്യാപ്പില്ല, അത്രയും അടുത്തടുത്തടുത്തായിരിക്കുന്നു. അപ്പൊ ആ സ്വഹാബി ഇങ്ങനെ പ്രമുഖനായ സ്വഹാബി നിൽക്കുന്ന കാണുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയൊരു ബഹുമാനം നോക്ക് നിങ്ങൾ. അവിടുത്തെ തലപ്പാവ് അഴിച്ചിട്ട് തങ്ങൾ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഇതവിടെ വിരിച്ചിരുന്നോളൂ എന്ന്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് വിരിച്ചിരിക്കാനോ ഞാന്? ആ തലപ്പാവ് പിടിച്ചു ഉമ്മ വെച്ചു, കയ്യിലങ്ങനെ പിടിച്ചു, നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു സന്തോഷം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു ബഹുമാനം നോക്ക് നിങ്ങൾ. ഒരു പ്രഗത്ഭനായ സ്വഹാബി വര്യനാണ് ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന് കൊടുക്കുന്ന സ്ഥാനം നോക്ക്. അപ്പൊ അർഹിക്കുന്ന ആളുകൾക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുന്നത് പരിഹാസമാണ്. രണ്ടാമത് പറയട്ടെ, വിഷയം സുദീർഘമാണ്. രണ്ടാമത്തത് എന്താ പറഞ്ഞത്, വിശദമായി ഞാൻ പറയും. വലാ തൽമിസു അംഫുസകും, അതേ ലംസല്ലേ, ലംസ് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളിൽ ഉള്ള പോരായ്മ പറയുക, മറ്റൊരാളിൽ ഉള്ള പോരായ്മ പറയുക, നേർക്കുനേരെ പറയുക, പോരായ്മയാണ് പറയുന്നത്. സത്യത്തിൽ ആ പോരായ്മ ഉണ്ടോ? ഉണ്ട്. ഇത് ഒന്നാമത്തതിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഗ്രേഡ് കുറവാണ്. ഒന്നാമത്തതിൽ തീരെ തന്നെ തിരിഞ്ഞൊരു നോട്ടം നോക്കുന്നില്ല, തീരെയും ഒരു തൃപ്തിയുമില്ല. രണ്ടാമത് ഇപ്പറഞ്ഞിടത്ത് നോക്കുന്നുണ്ട്, നോക്കിക്കണ്ട പോരായ്മയാണ് പറയുന്നത്. ആ പോരായ്മ പറയാൻ ഇയാള് ആരും അർഹനല്ല, പറഞ്ഞു കൊടുക്കേണ്ട ആളും അല്ല. അവിടെയാണ് അന്യോന്യം പോരായ്മ പറയരുത് എന്ന് പറഞ്ഞത്. മക്കളിലുള്ള പോരായ്മ ബാപ്പമാർക്ക് പറയാം, ഉമ്മമാർക്ക് പറയാം, അത് തിരുത്താനാണ്, പരിഹസിക്കാനല്ല. ശിഷ്യന്മാരിലുള്ള പോരായ്മ അവരോട് ഉസ്താദുമാർക്ക് പറയാം, അത് തിരുത്താനാണ്, കളിയാക്കാനല്ല, പരിഹസിക്കാനല്ല. ഇങ്ങനെ തുടങ്ങിയുള്ള മേഖലകൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. അല്ലാതെ ഒരാളിലുള്ള കുറ്റവും കുറവും പറയാൻ നമ്മിലുള്ള കുറ്റവും കുറവും ആദ്യം തീരേണ്ടതില്ലേ? എന്നിട്ടല്ലേ നമുക്കതിന് വകുപ്പ്. കുറ്റവും കുറവുമുള്ള മേഖലയിലേക്ക് നമ്മൾ നോക്കാതിരിക്കലല്ലേ നല്ലത്? അയാളിലുള്ള നന്മകൾ എന്തെങ്കിലും ഉണ്ടോ അത് നോക്കി പറയലല്ലേ ഖൈറ്. മൂന്നാമതായി പഠിപ്പിക്കുന്നത് അന്നബസു, അഥവാ മറ്റൊരാളിൽ ഉള്ള സ്ഥാനക്കുറവിനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പേര് വിളിക്കുക. റസീമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല സ്ഥാനപ്പേര്, നല്ല അർത്ഥമുള്ള പേര് ഒരാൾക്ക് ഇട്ടുകൊടുത്തു എന്ന് കരുതിയിട്ട് ആ അർത്ഥം അയാളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആ അർത്ഥം നിന്നിലുണ്ടോ എന്ന് ചോദിക്കുന്നത് അയാളെ പരിഹസിക്കലാണ്. ഉദാഹരണമായിട്ട് ഒരാൾക്ക് സായദ് എന്ന് പേരിട്ടു, നല്ല പേരല്ലേ സായദ്, സയ്യിദ് എന്ന് പേരിട്ടു, നല്ല അർത്ഥമുള്ളതാണ്, രണ്ടും വിജയത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ വേറൊരാൾ പറയാണ്, ഈ പേരിട്ടിട്ട് എന്താ നിനക്കത് കിട്ടാത്തത്? നല്ല പേരാണ് അത് കിട്ടുന്നിട്ടും എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന ചോദ്യം ചോദിക്കാറില്ലേ? അത് മോശമാണ്. കാരണം പേരിട്ടത് കൊണ്ടൊക്കെ ആ പേരിന്റെ അർത്ഥങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പേര് ഒരു അടയാളമാണ്, ഒരു അലങ്കാരമാണ്. എത്ര ആളുകൾക്ക് നല്ല നല്ല പേരിടാറുണ്ട്. പേര് കേട്ടാൽ ഇമാമുദ്ദീൻ, നല്ല പേരുണ്ടാകാറുണ്ട്. ഒരിക്കലും പോലും ആൾ ഇമാമായിട്ടുണ്ടാവില്ല. പേര് ഇമാമുദ്ദീനാ, അല്ലെങ്കിൽ പേര് ഹുസാമുദ്ദീനാ. ഹുസാമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഘടകം, വാള് എന്ന അർത്ഥം. അയാൾ വാള് കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. പിന്നല്ലേ പോരാട്ട മേഖലയിലേക്ക് വരല്. ആ അർത്ഥം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അർത്ഥം അതിൽ നിന്ന് മനസ്സിലാക്കരുത്. വൈന്നമാഹുവ അലാമത്തുൻ വസീന, ആ
അപ്പൊരാളെ പേര് സൂചിപ്പിച്ചുകൊണ്ട് ആരാ നിനക്കൊക്കെ ഈ പേരിട്ടത്, നിനക്കിടേണ്ട പേര് നേരെ തിരിച്ചാണ് എന്ന് പറയുന്നത് പരിഹാസത്തിന്റെ സ്വരമാണ്. അത് പേര് കൊണ്ടുള്ള പരിഹാസമാണ്. അങ്ങനെ ചെയ്യരുത്, അതും തെറ്റാണ്. അതേ വസ്തു നോക്കിയിട്ടും പരിഹസിക്കരുത്. വസ്തുകൾ അങ്ങനെ തന്നെ ഒരു അടയാളത്തിന് വേണ്ടി ഇട്ടിട്ടുണ്ടാകും, അത് പൂർണാർത്ഥത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ജനങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ആളുകൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കേണ്ടതുണ്ട്. പരിഹസിക്കുന്നത് മോശമാണ്, തെറ്റാണ്. തീർത്തും അത് തെറ്റായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിഹാസത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും അങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സദസ്സിലേക്ക് നമ്മളോട് പരിഹസിക്കണ്ട എന്ന് അല്ലാഹു പറയാൻ കാരണം എന്താ? രണ്ടിടത്തും അല്ലാഹു ഒരേ കാരണം പറഞ്ഞത്, പുരുഷന്മാരോടും പറഞ്ഞ ഒരേ കാരണം, സ്ത്രീകളോടും പറഞ്ഞ ഒരേ കാരണമാണ്. എന്താ കാരണം? അസാ അയ്യകൂനു ഖൈറം മിൻഹും. അല്ലാഹു പറഞ്ഞ കാരണം കണ്ടില്ലേ, നിങ്ങൾ പരിഹസിക്കുന്നവർ, നിങ്ങൾ നോട്ടത്തിൽ അവർ ചെറിയവരാണെങ്കിലും അവർ കൂടുതൽ ഖൈറുള്ളവരായേക്കും. ഒരു തഫ്സീറാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളെക്കാൾ അവർക്ക് സ്ഥാനമുണ്ടാകും, നിങ്ങളറിയാത്ത നന്മകൾ അവരിൽ പലതും ഉണ്ടാകും. അപ്പോൾ ബാഹ്യതരങ്ങൾ കണ്ട് മാത്രം നിങ്ങൾ പരിഹസിക്കരുത്, ബാഹ്യ സ്വഭാവങ്ങൾ കണ്ട് മാത്രം നിങ്ങൾ പരിഹസിക്കരുത്. അയാൾ പുറത്തു നോക്കുമ്പോൾ ഒരു പക്ഷേ പരിഹസിക്കാൻ കാരണമാണെങ്കിലും അയാളുടെ ഉള്ളു വളരെ വൃത്തിയായിരിക്കും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, ജനങ്ങളൊക്കെ എന്താ ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിനെ പറ്റി പറയാറുള്ളത്? അത് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, വീടും കുടുംബമൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ. അതല്ലേ ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചപ്പോൾ ഒരാൾ മറുപടി പറഞ്ഞത്, നിങ്ങൾ ഉവൈസിനെ അറിയോ എന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി കൊടുത്തത്? അറിയും. തറക്തുഹു റസ്തൽ ഹൈഅതി ഖലീലൽ മതാഇ, രൂപഭാവമൊന്നും അത്ര ഉഷാറില്ല, ഒരു ഈങ്ങിച്ചടച്ചുകൊണ്ടൊരു മനുഷ്യൻ, വീട്ടിലാണെങ്കിൽ വലിയ സൗകര്യം സംവിധാനമൊന്നുമില്ല, അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ ആ ഉവൈസുബിന് ആമിർ റളിയല്ലാഹുവിന്റെ ഉള്ളറിഞ്ഞ നേതാവുണ്ട്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും കണ്ടതുപോലെ പഠിപ്പിച്ച നേതാവുണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞത് ഖൈറു താബിഈന റജുലുൻ യുഖാലു ലഹു ഉവൈസ്, താബിഉകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു മഹാനുണ്ട്, ആ മഹാന്റെ പേര് ഉവൈസ് എന്നാണ്. നിങ്ങൾ കാണുന്ന മാത്രമല്ല അയാൾക്ക് കോലക്കേടൊക്കെയുണ്ടാകും. ലഹു വാലിദാ വഹുവ ബിഹാ ബർറുൻ, ഒരു മാതാവുണ്ട്, പിതാവ് ചെറുപ്പത്തിലെ വഫാത്തായി പോയിട്ടുണ്ട്, ആ മാതാവിന് പൊരുത്തമുള്ള മോനാണ്, ആ മാതാവിനെ പൂർണമായും അനുസരിച്ച മോനാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോ ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹുവിനെ ജനങ്ങൾ കാണുന്നത് ബാഹ്യതലത്തിൽ ഒരു വീട് നിർമ്മിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല, സൗകര്യങ്ങളില്ല, ഭക്ഷണം വേണമെന്ന് തോന്നിയാൽ ഹോട്ടലിന്റെ ബേക്ക് ഭാഗത്തുള്ള വേസ്റ്റ് പാത്രത്തിൽ പോയി ഭക്ഷണം കഴിക്കും. കാക്കയും പൂച്ചയും നായകളും വന്നാൽ എന്റെ വിഹിതം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, നിങ്ങളുടേത് ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അവരോട് വർത്തമാനം പറഞ്ഞു പിരിയും. എന്നിട്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹുവേ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പട്ടിണി മൂലം ആരെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ എന്നെ നീ അതിന് പ്രതിയാക്കരുത് അല്ലാ, കാരണം ഒരാൾക്കുമുള്ള വിഹിതം ഞാൻ അറിയാതെ പോലും കഴിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരാൾ തുണിയെടുക്കാനില്ലാത്തതിന്റെ പേരിൽ വശത്തരം സഹിച്ച് സഹിച്ച് സഹിച്ചങ്ങ് തീർന്നുപോയെങ്കിൽ എന്നെ അതിന്റെ പേരിൽ ശിക്ഷിക്കരുത് അല്ലാ. ഒരാൾക്കുമുള്ള അധിക വസ്ത്രം ഞാൻ ധരിച്ചിട്ടില്ല. അപ്പൊ ജനങ്ങളുടെ കാഴ്ചയിൽ സൗകര്യം കുറഞ്ഞ ആളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദുആക്ക് ഇജാബത്തുള്ള മഹാനാണ്. സ്വഹാബിമാരോടല്ലേ പറയുന്നത്, ഉമർ റളിയല്ലാഹുവിനെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു, ഉമറേ ഇല്ലഖീതഹു ഫല്യസ്തഗ്ഫിർ ലകാ, നിങ്ങൾ ആ മഹാനെ കണ്ടാൽ അല്ലാഹുവിനോട് മഗ്ഫിറത്ത് തേടണേ, അയാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ. കാണുന്ന
വർണ്ണമാത്രയിലുള്ള രൂപഭാവങ്ങൾ നോക്കിയിട്ട് മാത്രം വിലയിരുത്തരുത്. അവിടെയാണ് മഹാന്മാർ നമ്മളത് പഠിപ്പിക്കുന്നത്. കാരണം പുറം പോലെയാകൂല ഉൾഭാഗമുള്ളത്, പുറം പോലെയാകൂല രഹസ്യ പ്രവർത്തനമുള്ളത്. പുറമെ കാണുമ്പോ രൂപഭാവങ്ങളും കുടുംബമൊക്കെ മോശമുണ്ടാകും. ഈ പരിഹാസത്തിന്റെ ആയത്തിറങ്ങാനുള്ള കാരണം പറയുന്ന കൂട്ടത്തിൽ എല്ലാ മുഫസ്സിറുകളും ആദ്യം പറഞ്ഞ കാരണം നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്‌ലിസിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സംസാരിക്കുകയാണ്. സ്വഹാബത്തൊക്കെ മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ കയറിയിരിക്കുന്നുണ്ട്. എല്ലാവരും കിട്ടുന്ന സദസ് നോക്കിയിട്ട് മുന്നോട്ട് 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 അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പൊ ഏത് സദസ്സിലും മുൻപന്തിയിലെത്തുന്ന ഒരു സ്വഹാബി ഉണ്ട്. ആ സ്വഹാബി ബാക്കിലാണ്. എല്ലാവരും മുന്നോട്ട് പോയിരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ബാക്കിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ദിവസം എല്ലാ സദസ്സിലും മുൻപന്തിയിലെത്തുന്ന ആളാണ്. സുബീ നിസ്കാരത്തിന് വന്നപ്പോ സുബീന്റെ ശേഷം മദീനത്തെ പള്ളിയിൽ 1-2 മണിക്കൂറൊക്കെ ഇൽമിന്റെ മജ്‌ലിസ് ഉണ്ടാകും. സാധാരണയായിട്ട് പ്രത്യേക ദിവസങ്ങൾ ഒഴികെ എല്ലാ ദിവസവും ഉണ്ടാകും. അപ്പൊ ആ സ്വഹാബി എന്നും സുബൈക്ക് നേരത്തെ വരുന്ന ആളാ. പക്ഷെ ഒരു ദിവസം വൈകി വന്നപ്പോ ഒരു റക്കാത്ത് മസ്ബൂഖായി പോയി. അപ്പൊ സലാം വീട്ടി ദുആക്ക് കഴിഞ്ഞ് സ്വഹാബത്ത് അങ്ങനെ ചേർന്ന് ചേർന്ന് മുന്നോട്ടിരുന്നു. സൊഫായിട്ടിരിക്കേണ്ട അടുത്തെടുത്തിരുന്നാ മതിയല്ലോ. തങ്ങളെ ചുറ്റും ആളിരുന്നു. ഈ ഒരു റക്കായത്ത് മസ്ബൂഖായി നിസ്കരിക്കുന്ന സ്വഹാബി വര്യൻ നേരെ മുന്നിലെത്തുന്ന സ്വഹാബി വര്യനാണ്. ആ സ്വഹാബി വര്യൻ ബാക്കിലായിപ്പോയി. സലാം വീട്ടി നോക്കുമ്പോ എല്ലാരും സ്ഥലം പിടിച്ചിട്ടുണ്ട്. അപ്പൊ പതുക്കെ എണീറ്റ്, കാതാണെങ്കിൽ കുറച്ച് പതിവാണ്, അപ്പൊ മുന്നോട്ടിരുന്നെങ്കിലേ കേൾക്കുള്ളൂ എന്ന് കരുതിയിട്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കാന്ന് പറഞ്ഞാൽ അത്രയും വലിയ ബർക്കത്ത് വേറൊന്നുമില്ലല്ലോ. മുന്നോട്ട് അങ്ങനെ പോയി. അപ്പൊ ഒന്ന് മാറി എന്ന് പറഞ്ഞ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്ന് മാറിത്തരൂ, ഒന്ന് മാറിത്തരൂ, തഫസഹു തഫസഹു, ഒന്നിങ്ങനെ മാറിത്തരൂ മാറിത്തരൂ, ഞാനൊന്ന് പോകട്ടെ എന്ന് പറയുന്നു. അപ്പൊ അറിയുന്ന ആളുകളൊക്കെ ഒന്നിങ്ങനെ മാറിക്കൊടുക്കുന്നുണ്ട്, മുന്നോട്ടങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏകദേശം കുറച്ചും കൂടി അടുത്തെത്താനുള്ളൂ. അപ്പൊ മുന്നിൽ ഇരിക്കുന്ന ഒരാളോട് ഒന്ന് മാറാൻ പറഞ്ഞപ്പോ ആളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയ സ്ഥലത്ത് ഞാനിരുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരുന്നോളി എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടുന്ന സ്ഥലത്ത് ഞാനിരുന്നു, നിങ്ങൾക്ക് അവിടെ സീറ്റ് ഇട്ടെങ്കിൽ അവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. അപ്പോ ഈ സ്ഥലം ചോദിക്കുന്ന സ്വഹാബി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞപ്പോ പ്രതികരിക്കാത്തത് കൊണ്ട് ആ പറഞ്ഞ ആള് ചോദിച്ചു അപ്പുറത്തുള്ള ആളോട്, ഇത് ആരാ ആള്? ആളങ്ങക്കറിയില്ലേ? അതാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളാണ് ആ സീറ്റ് ചോദിക്കുന്ന, സ്ഥലം ചോദിക്കുന്നത്. ഈ പേര് പറഞ്ഞപ്പോ ആ മുന്നിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞ ആള് ഉമ്മാനെ പറഞ്ഞ് പരിഹസിച്ച്. ഉമ്മ അത്ര കാണാൻ പോലല്ല. അപ്പൊ ഉമ്മാനെ കളറും കാര്യവും പറഞ്ഞ് പരിഹാസത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ ഒന്നും മിണ്ടാതെ നാണിച്ച് ആ സ്വഹാബി വര്യൻ അവിടെ ഇരുന്നു. ഇരുന്നപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കിയത്, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അയ് യകൂനു ഖൈറൻ മിൻഹും. ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെയും പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാം. ആയത്തിറങ്ങിയപ്പോ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലായി. അല്ല, പാവപ്പെട്ട സ്വഹാബിമാരുണ്ടല്ലോ. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ബിൻ അറഖ് റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരുടെ കോലക്കേട് കണ്ട് പലരും വിമർശിച്ചപ്പോ, നിങ്ങളാ കാണുന്ന ആളുകളല്ല അതൊന്നും, അവരൊന്നും നിർവഹിക്കാത്ത നിർവഹിച്ച സേവനങ്ങൾ നിങ്ങൾ നിർവഹിച്ചിട്ടില്ല. അവര് നിങ്ങളെക്കാരും ഉത്തമരായേക്കാം, അതുകൊണ്ട് പരിഹസിക്കാൻ പാടില്ല. കണ്ടില്ലേ, നിങ്ങൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഒരാളെയും ഒറ്റടിക്ക് കണ്ടിട്ട് ഒരു കോലക്കേട് കണ്ടാൽ, ഒരു രോഗം കണ്ടാൽ, ശരീരത്തിൽ വൈകല്യം കണ്ടാൽ പരിഹസിക്കാൻ ആരും ധൈര്യപ്പെടരുതേ. മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, അവനൊന്നും ഒരു കോലമുള്ള വസ്ത്രം ധരിക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നല്ല ആളാണ്, വസ്ത്രത്തിൽ നീ നോക്കിയിട്ട് മാത്രം വിധി എഴുതരുത്. അല്ലെങ്കിൽ അയാളെ ശരീരത്തിന് എന്തോ ഒരു വൈകല്യമുണ്ട്, അല്ലെങ്കിൽ അയാളതാ
ഒരു ഊന്ന് പിടി പിടിച്ച് നടക്കുകയാണ്, അല്ലെങ്കിൽ അവശത കൊണ്ട് പതുക്കെ പതുക്കെ നടക്കുകയാണ്. നിന്റെ മുന്നിലെത്തുമ്പോൾ നീ വാഹനം കൊണ്ട് പോവുകയാണ്. അയാൾ പതുക്കെ റോഡ് മുറിച്ച് കിടക്കുമ്പോ നിന്റെ വാഹനം ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒറ്റയടിക്ക് അയാളെ വൈകല്യം പറഞ്ഞിട്ട് ഓ നടുവടിഞ്ഞ മനുഷ്യ ഒന്നങ്ങ് മാറി നിന്നേക്കണേ എന്ന് പറയാൻ ആരും ധൈര്യം കാണിക്കരുത്. അത് പരിഹാസമാണ്. അതുകൊണ്ടല്ലേ അംറു ബിനു ശുറഹ്ബീൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു മനുഷ്യൻ വടിയും കുത്തി പിടിച്ചിങ്ങനെ നടക്കുന്നത് കണ്ടാൽ ചിരിക്കാൻ എനിക്ക് പേടിയാണ്, അതിനേക്കാളും താഴ്ന്ന അവസ്ഥയിലേക്ക് അല്ലാഹ് എന്നെ ആക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ഒരാള് വളഞ്ഞിട്ടാ നടക്കുന്ന, റുക്കൂയിലാ നടക്കുന്നത്. സുഹൃത്തെ, റുക്കൂയിലായി നടക്കുന്ന മനുഷ്യനെ നീ കാണുമ്പോ ഇത്രയും വലിയ പ്രായത്തിലും റുക്കൂയിലായി നടക്കുമ്പോഴും ഒരുപാട് ഹൈർ അല്ലാഹുവിന് അദ്ദേഹം ചെയ്യുന്നില്ലേ? ഖിയാമിലായി നടക്കുന്ന നീ ചെയ്യാത്ത പലതും ചെയ്യുന്നില്ലേ? അവശതകളൊന്നും വകവെക്കാതെ കൂടുതൽ ചെയ്യുന്നില്ലേ? അയാൾക്ക് അല്ലാഹു കൊടുത്ത തൗഫീഖിനെ സംബന്ധിച്ച് വിലയിരുത്തിയിട്ട് നീ നന്നാവുകയാണ് വേണ്ടത്. നടുവടിഞ്ഞു പോയല്ലോ എന്ന പരിഹാസം നിന്നിൽ നിന്നുണ്ടാകരുത്, നിന്റെ മനസ്സിൽ അങ്ങനെ വന്നേക്കരുത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ബലാഉ, ആ വാക്ക് ശരിക്കും ശ്രദ്ധിച്ചോളി, അൽ ബലാഉ മുവക്കലും ബിൽ ഖൗൽ, പരീക്ഷണം എന്ന് പറയുന്നത് അത് വാക്കുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വിഷയമാണ്. നമ്മളെ വാക്ക് സുഖകരല്ലേ, എന്നാ അതിന്റെ പിന്നിൽ പരീക്ഷണം വരും. അങ്ങനെയാണ്, വാക്കത്ര ശരിയല്ലെങ്കിൽ വലിയ ഗ്രേഡുള്ള മഹാന്മാരൊക്കെ അങ്ങനല്ലേ അനുഭവിച്ചത്? വലിയ ഗ്രേഡുള്ള ഒരു ഉമ്മയെ പറയാം സഹോദരിമാരെ, ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, വലിയ ഗ്രേഡുള്ള മഹതിയല്ലേ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹക്കുള്ള വലിയ മഹത്തന്താ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുദൈബിയയിൽ പരിഗണിച്ചത്. ഭാര്യമാരുടെ അഭിപ്രായം തീരെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പണ്ഡിതന്മാർ റദ്ദ് ചെയ്യുന്നുണ്ട്. ഒരു ഭാര്യന്റെ അഭിപ്രായം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായവും ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തിയുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ എന്ത് തീരുമാനിക്കണമെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോ മഹാദി കൊടുത്ത നിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചത്. അങ്ങനെയല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചരിത്രം എങ്ങനെയാ പറയുന്നത്? ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വലിയ ബുദ്ധിമതിയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അതാ ഒരാള് ഹദിയ കൊണ്ടുവന്നു, ഒരു ഇറച്ചി കഷ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇറച്ചി വലിയ ഇഷ്ടമാണ്. ആട്ടിറച്ചിയുടെ ഒരു കഷ്ണം കൊണ്ടുവന്നപ്പോ മഹദി തന്റെ ജോലിക്കാരനായ ഹാദിമിനോട് പറഞ്ഞു, അടിമയോട് പറഞ്ഞു, അത് വീട്ടിന്റെ ഉള്ളിൽ സാധാരണ നമ്മൾ വെക്കുന്ന ഉറിയിൽ കൊണ്ടുപോയി വെക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അത് എടുത്തു കൊടുക്കാം. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു യാചകൻ വന്നു, യാചന മൊത്തത്തിൽ പാടില്ല എന്ന് പറഞ്ഞൂടാ, അവകാശമുള്ള ആളുകൾക്ക് യാചന പറ്റും. ഇന്നൽ മസ്അലതല തഹില്ലു ഇല്ലാ ലിസലാസ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യാചന നിരുപാധികം നിരുത്സാഹപ്പെടുത്തണം എന്നല്ല, മൂന്ന് ആളുകൾക്കൊഴികെ യാചിക്കാൻ അവകാശം ഇല്ല. മൂന്നാളുകൾക്ക് അതിന് അവകാശമുണ്ട്, മൂന്ന് വിഭാഗം ആളുകൾക്ക്. ആരാണവര്? ഒന്ന് ലദീ ഫഖ്റിൻ മുദ്ഖീൻ, ഇരുത്തിക്കളയുന്ന ദാരിദ്ര്യം, അദ്ദേഹവും കുടുംബവും അധ്വാനിച്ചിട്ടും എവിടെ എത്തുന്നില്ല, അത്രയും പരമദരിദ്രനാണ്, ആവശ്യങ്ങൾക്കൊന്നും തികയുന്നില്ല, മാന്യമായിട്ടൾക്ക് ചോദിക്കാം, ചോദിക്കുന്നവർ കൊടുക്കുകയും വേണം. രണ്ടാമത് മറലിൻ മുഫന്നിദിൻ, തിന്ന് തീർത്ത് കളയുന്ന രോഗഗ്രസ്തനായി കിടക്കുന്ന വ്യക്തിയാണ്. ഒരു നിലക്കും അയാളുടെ സാമ്പത്തിക ശേഷി കൊണ്ട് രോഗചികിത്സ നടത്താൻ കഴിയില്ല. ആധാരം വരെ മറ്റു പലരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിട്ടുണ്ട് പണം കിട്ടാൻ വേണ്ടി, അത്രയും പരമദരിദ്രനാണ്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളാണ്. മൂന്നാമത്തെ ആള് ഔദൈനിൻ മുഗ്റമിൻ, വിട്ടുമാറാത്ത തരത്തിൽ ഭാരിച്ച കടമുള്ള വ്യക്തിയാണ്. അവരൊന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അവർ അർഹതയുള്ള ആളുകളാണ്. അവരെ പറ്റിയാണ് വാമസായില ഫലാത്തൻ, അത്തരത്തിലുള്ള ആളുകൾ വന്നാൽ മടക്കി വിട്ടേക്കരുത്. എല്ലാവർക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, നിരുപാധികം ആരും വരാൻ പാടില്ല എന്നും അല്ല, മൊത്തത്തിൽ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു യാചകൻ വന്നു ആ വീട്ടിന്റെ മുന്നിൽ, മുസലം റളിയല്ലാഹുവിന്റെ റൂമിന്റെ മുന്നിൽ, തസദ്ദഖൂ, യാചകൻ പറഞ്ഞു നിങ്ങൾ സദഖ ചെയ്യൂ, ബാറക അള്ളാഹു ഫീക്കും, അല്ല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു.
അപ്പൊ വീട്ടുകാർ അങ്ങോട്ട് പറഞ്ഞു, ബാറക്കല്ലാഹു ഫീക, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ. ഒന്നും കൊടുത്തില്ല, അവിടെ കൊടുക്കാൻ പറ്റിയൊരു മുതൽ അവിടെ ഉണ്ട്. എന്തുണ്ട്? ആട്ടിറച്ചിയുടെ നല്ലൊരു കഷ്ടമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ന് കരുതി എടുത്തു വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണേ, അല്ല ബർക്കത്ത് ചെയ്യട്ടെ എന്നാണ് യാചകൻ പറഞ്ഞത്. ഉമ്മു സലമ ബീവിയും ഖാദിമും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, ബാറക്കല്ലാഹു ഫീകങ്ങൾക്കും അല്ല ബർക്കത്ത് ചെയ്യട്ടെ എന്ന്. ആ ഒരു വാക്കിന്റെ പിന്നാലെ വന്ന പരീക്ഷണം നോക്കണം. ഏത് വാക്ക് പറയുമ്പോഴും ശരിക്കും ശ്രദ്ധിച്ചു വേണം പറയാൻ. ആരോട് പറയുന്നു എന്നതിലല്ല വിഷയം, എന്ത് വാക്ക് പറയുന്നു എന്നിടത്താണ് കാര്യമുള്ളത്. അങ്ങനെ പറഞ്ഞു, അദ്ദേഹം അങ്ങ് മടങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിച്ചു, ഉമ്മു സലമ, ഇന്ദകും ഷൈഉൻ അത്അമുഹു, ഭക്ഷിക്കാൻ വല്ലതും ഇവിടെയുണ്ടോ? മഹദി പറഞ്ഞത് ഉണ്ട്. ഖാദിമിനോട് പറഞ്ഞു, പെട്ടെന്ന് പോയിട്ട് ആ ഉറിയിൽ വെച്ച ആ ഇറച്ചി വേവിച്ച് റെഡിയാക്കി വെച്ചാലേ, അത് കൊടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം പോയി ഉറി പരിശോധിച്ച് നോക്കുമ്പോ അതിലൊരു കല്ലിന്റെ കഷ്ണമുള്ളത്, ഒരു കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കല്ലിങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഒറ്റ കല്ല്, എത്രയാണോ ഇറച്ചി ഉണ്ടായിരുന്നത് ആ ഇറച്ചിന്റെ വലുപ്പത്തിൽ ഒരു കല്ല്. സുബ്ഹാന ജല്ല ജലാലുഹു, ഇതാരാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയല്ലേ? ഇവിടെയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വാക്ക് നമ്മൾ വായിക്കേണ്ടത്. അൽ ബലാഉ മുവക്കലുൻ ബിൽ ഖൗൽ, പരീക്ഷണം എന്ന് പറയുന്നത് വാക്കിന്റെ പിന്നിൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വാക്ക് ശരിക്കും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം പറയുന്ന ആളുകളോട്, വാക്ക് ശരിയല്ലേ, അതിന്റെ പരീക്ഷണം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങളെ വാക്ക് ഞാൻ പൂർത്തിയാക്കട്ടെ. മഹാനവർകൾ പറഞ്ഞു, ലൗ സഖർതു മിൻ ഖൽബിൻ ലഖശീതു അൻ അഹൂല ഖൽബാ, ഞാനൊരു നായയെ പരിഹസിച്ചാൽ ഒരു നായയായിട്ട് ഞാൻ കോലം മാറ്റപ്പെടുമോ എന്ന് പേടിക്കുന്നുണ്ട്. നായനെ കണ്ട ഈ നായ്ക്കൾക്കൊന്നും എന്താ ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കാൻ നമുക്ക് എന്താ അധികാരമുള്ളത്? അള്ളാഹുവല്ലേ അവർ സൃഷ്ടിച്ചത്, വേണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ. അവരേറ്റവും വലിയ സാഹിത്യങ്ങളല്ലേ, കുറഞ്ഞ നേരം മാത്രമല്ലേ ഉറങ്ങുന്നുള്ളൂ. യാഫി മാമർ അള്ളാഹുവിന്റെ പറഞ്ഞില്ലേ, ഉറക്കം നീ പഠിക്കുകയാണെങ്കിൽ നായനെ നോക്കി പഠിക്കണം, കുറഞ്ഞ നേരം മാത്രമല്ലേ ഉറങ്ങുന്നുള്ളൂ. നമ്മളെ പോലെ 4 മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ? ഇല്ല. 5 മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ? ഇവിടെ 10 മണിക്ക് പോയാലും അവരവിടെ ഉണ്ട്, 12 മണിക്ക് പോയാലും അവരുണ്ട്, 2 മണിക്ക് പോയാലും അവരുണ്ട്. അവർ 2.5 മണിയാവുമ്പോ ഇറങ്ങി, 5-6 മണിയാവുമ്പോ പിന്നെ എണീറ്റ്, ആകെ 2.5 മണിക്കൂർ. അങ്ങനല്ലേ അവരൊക്കെയുള്ളത്? പിന്നെന്തിനാ നീ അവരെ പരിഹസിക്കുന്നത്? നായനെ പരിഹസിക്കാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ അങ്ങനെ ചിന്തിക്കലേ, ഒരു നായനെ കാണുമ്പോ ഒരു കല്ലെടുത്തിട്ട് പതുക്കുന്ന എറിയലാ നമ്മുടെ സുന്നത്ത് എന്നാ പലരും കരുതിയത്. ഒരിക്കലും അങ്ങനെ കടിക്കുന്ന നായയാണെങ്കിൽ ശല്യം ഒഴിവാക്കാൻ നിന്നെ കാട്ടിയൊടിക്കാം. കടിക്കാത്തൊരൊറ്റ നായയും നീ എറിയരുത്. കൊരക്കുന്ന നായയാണ് കടിക്കൂല എന്നാലും നീ എറിയരുത്. എറിയുന്നതിനെക്കാളും നിന്റെ വാക്കുകൊണ്ട് നീ പരിഹാസം വരുത്തരുത്. ഒരു നായനെ ഞാൻ പരിഹസിച്ചാൽ ലഹശീതു അൻ അഹൂല ഖൽബാ, നായയായിട്ട് ഞാൻ മാറുമോന്ന് ഞാൻ പേടിക്കുന്നു. എന്റെ ഒരു വാക്കാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിനോട് മകനോട് പറഞ്ഞത്, മകൻ ഇങ്ങനെ കണ്ടപ്പോ, നായനെ കണ്ടപ്പോ, ഓ നായിന്റെ മോൻ നായയെ ഒന്ന് മാറി നിൽക്കു എന്ന് പറഞ്ഞു. നായിന്റെ മോൻ നായെന്ന് പറഞ്ഞു, നായയുടെ മകൻ നായെന്ന് പറഞ്ഞപ്പോ ബാപ്പ പറഞ്ഞു, മോനെ അങ്ങനെ പറഞ്ഞേക്കരുത്. മകൻ ചോദിച്ചു, ബാപ്പ ഞാൻ പറഞ്ഞെടുത്ത് എന്താ തെറ്റ്? അത് നായന്റെ, ഒരു നായന്റെ മോൻ നായല്ലേ ഇത്, മകനല്ലേ ഇത്. പക്ഷേ മോനെ നീ ആ പറഞ്ഞത് അതിനെപ്പറ്റി മതിയല്ലല്ലോ പറഞ്ഞത്. നായന്റെ മോൻ നായെ എന്ന് വിളിച്ചത് സന്തോഷത്തിന്റെ വിളിയല്ലല്ലോ. പരിഹസിക്കപ്പെടാൻ, പരിഹാസമായി വിധി എഴുതാൻ അത്രയും വാക്ക് തന്നെ മതി. അതുകൊണ്ടങ്ങനെ പറഞ്ഞുകൂടാ. നോട്ടം കൊണ്ട് തന്നെ ചെറുതാക്കരുത് എന്ന് പറയുമ്പോ പിന്നെങ്ങനെയാണ് പരിഹാസം കൊണ്ടുള്ള വാക്കുകൾ അംഗീകരിക്കാൻ പറ്റുക? കളിയാക്കി പറയുന്ന വാക്കെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ചില പരിഹാസങ്ങളൊക്കെ രിദ്ദത്തിലേക്ക് നയിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ കരുതണം, അല്ലാഹു ബഹുമാനിച്ച പലതിനെയും
തരന്തായിത്തുന്ന വാക്കുകളോടുകൂടെ പറഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യൻ മുർത്തദ്ദാകാൻ വരെ സാധ്യതയുണ്ട്. ഫത്ഹുൽ മുഈനിൽ യുദ്ധത്തിന്റെ ബാബ് നോക്ക് നിങ്ങൾ, അവിടെ പരിഹാസം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുന്ന മനുഷ്യൻ, സഹാബിമാരെ പരിഹസിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ കലാമിനെ പരിഹസിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ ദിക്റിനെ പരിഹസിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ അർശിനെയും കുർസിയിനെയും ലോഹിനെയും ഖലമിനെയും പരിഹസിക്കുന്ന മനുഷ്യൻ, ഇതൊക്കെ വളരെ വലിയ ബഹുമാനമുള്ള തലങ്ങളാണ്. അതിനെയൊന്നും പരിഹസിക്കാൻ പാടില്ല. പള്ളിയെ പോലും പരിഹസിക്കാൻ പാടില്ല. പള്ളി നിർമ്മാണത്തെ പോലും പരിഹസിക്കാൻ പാടില്ല. പള്ളി നിർമ്മിച്ചത് കണ്ടതിനെ പറ്റി പറഞ്ഞ് പരിഹസിക്കാൻ പാടില്ല. ആ പള്ളിയുടെ നിർമ്മാണ രീതികൾ നോക്കിയിട്ട് മറ്റുള്ളവരുടെ ആരാധനാ കേന്ദ്രങ്ങളോട് സാമ്യപ്പെടുത്തി പറയുന്നത് പോലും വൻകുറ്റമാണെന്ന് മഹാന്മാര് വിധി എഴുതിയിട്ടില്ലേ? നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകളിൽ വരുന്നത് ശരിക്കും ആലോചിക്കണം. അതേ പറയാൻ പാടില്ല. നമ്മൾ പരിഹസിക്കുന്നത് പരിഹസിക്കപ്പെടുന്നവര് നമ്മളെക്കാളും എത്രയോ നല്ലവരായേക്കും. അതുകൊണ്ട് ആരെ പരിഹസിക്കുന്ന വാക്ക് പറയുന്നതും ശ്രദ്ധിക്കണം. വലാ നിസാഉം മിന്നിസാഇ, സഹോദരിമാര് മറ്റു സഹോദരിമാരെ പരിഹസിക്കരുത്. അസാ അയ്യകുന്ന ഖൈറം മിൻഹുന്ന, ആ പരിഹസിക്കപ്പെടുന്ന സഹോദരിമാര് പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരാകാമല്ലോ. എന്തേ സ്ത്രീകളോട് വേറിട്ട് ഈ വിഷയമൊന്ന് ഉണർത്തിയത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കൗമ് എന്ന് പറഞ്ഞതിൽ ഒരുപക്ഷം പണ്ഡിതന്മാര് പറഞ്ഞു, സ്ത്രീകളും പെട്ടിട്ടുണ്ടല്ലോ. ആദ്യം പറഞ്ഞത് എങ്ങനെ? ലായസ്ഖർ കൗമും മിൻ കൗമിന്നാണ്. പുരുഷന്മാർ എന്നാണെങ്കിൽ കൗമു എന്നല്ലോ പറയേണ്ടത്. ഇപ്പുറത്ത് സ്ത്രീകൾ പറഞ്ഞുകൊണ്ട് അത് പുരുഷന്മാരാന്ന് പറഞ്ഞു. കൗമ് എന്ന് പലയിടങ്ങളിലും പറഞ്ഞതിൽ സ്ത്രീകളും പെട്ടിട്ടില്ലേ? എന്നാ പിന്നെ അത് പോരെ. മഹാന്മാര് പറഞ്ഞു, അല്ല, സ്ത്രീകളെ സ്വന്തം പറഞ്ഞതിൽ അന്ന സുഹ്രിയത മിൻഹുന്ന അക്സറു, പരിഹാസം കൂടുതൽ വരുന്നത് സ്ത്രീകളിൽ നിന്നാണ്. പരിഹാസത്തിന്റെ സ്വഭാവം ഏറെ വരുന്നത് സ്ത്രീകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ മൊത്തം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ എന്നോട് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അയാൾ നടക്കുന്നത് അങ്ങനെ, മറ്റയാൾ നോക്കുന്നത് ഇങ്ങനെ, മറ്റയാൾ ഇരിക്കുന്നത് ഇങ്ങനെ, മറ്റയാൾ കിടക്കുന്നത് ഇങ്ങനെ. അയാളങ്ങനെ ഇയാളിങ്ങനെ എന്ന് നിങ്ങൾ ആരും എന്നോട് പറയാൻ പാടില്ല, അതെനിക്ക് ഇഷ്ടമല്ല. പൊതുവെ അങ്ങനത്തെ ഒരു വാക്ക് വരും, അതുകൊണ്ടാണ് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞത്. പരിഹാസമായി തോന്നുന്ന ഓരോ വാക്കിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എത്ര കനുള്ള മറുപടിയാണെന്നറിയാം. ചെറിയൊരു പരിഹാസമായി തോന്നുന്ന വിഷയങ്ങൾ പറഞ്ഞപ്പോഴേക്കന്നെ സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് ആയത്തിറങ്ങിയതിന്റെ അവതരണ പശ്ചാത്തലത്തെ പറ്റി പറഞ്ഞപ്പോ അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്, ശുദ്ധിയാക്കിയിട്ടുണ്ട്, കളഞ്ഞെടുത്തിട്ടുണ്ട്, അവരിൽ നിന്ന് വന്നൊരു വാക്ക് അതിന് കാരണമായി പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു വസ്ത്രം മാറ്റി ഇങ്ങനെ പോകുമ്പോ തായോട്ട് കൂടെ, തായ് ഭാഗത്തുകൂടെ, നിലത്തുകൂടെ ആ വസ്ത്രത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ അലിച്ചു പോകുന്നുണ്ട്. അപ്പൊ അരിച്ചിങ്ങനെ പോകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അഫ്സ ബീവിയോട് പറഞ്ഞു, ഉന്നുരി ഒന്ന് നോക്ക്, മാ തജുറു ഖൽഫഹ കഅന്നഹ ലിസാനു ഖൽബിൻ, ഒരു നായന്റെ നാവ് തൂങ്ങിയത് പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ തൂങ്ങിയിട്ടില്ല പോന്ന്. ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ വസ്ത്രത്തിന്റെ ഒരു ഒരു ഭാഗം, ഒരു തുണിക്കോന്തല പോലത്തെ ഒരു ഭാഗം തായോട്ട് ചാടിപ്പോയതാണ്, തായക്കൂടെ അതിങ്ങനെ വലിച്ചു പോകാൻ. അപ്പൊ ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, വലാ നിസാ ഉമ്മിൻ നിസാ അസാ അയ്യകുന്ന ഖൈറം മിൻഹുന്ന, സ്ത്രീകൾ മറ്റു സ്ത്രീകളെ പരിഹസിക്കരുത്, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഖൈറാകാമല്ലോ.
നബി തങ്ങളോട് പരാതി പറഞ്ഞില്ലേ, നബിയെ എന്നെ പലരും വിളിക്കുന്നുണ്ട് യഹൂദിയുടെ മകളാണെന്ന്, യഹൂദിയുടെ മകളാണെന്ന് എന്നെ പലരും വിളിക്കുന്നുണ്ട്. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം എന്നറിയോ? യഹൂദിയുടെ മകളായിട്ടല്ല, ജൂതന്മാർക്ക് വലിയ പൊരുത്തക്കേടുള്ള വലിയ ഇഷ്ടക്കേടുള്ള നബിമാരാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമും അവിടുത്തെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമും. മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും സുഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ബന്ധുക്കളാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സുഫിയ നിനക്കങ്ങ് പറഞ്ഞുകൂടായിരുന്നില്ലേ, ഇന്ന അബീ ഹാറൂൻ വ ഇന്ന അമ്മീ മൂസ വ ഇന്ന സൗജീ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളെ പറഞ്ഞാലോ, ഞാൻ വലിയ ഭാഗ്യവതിയാണ്, എന്റെ ഉപ്പ ഹാറൂൻ അലൈഹിസ്സലാമാണ്. ഉപ്പാപ്പമാര് വഴിയെത്തുന്നത് ഉപ്പ ഹാറൂൻ അലൈഹിസ്സലാമിലേക്കാണ്. ആ ഉപ്പ എന്റെ അമ്മ ആയിട്ട് വരുന്ന ഉപ്പാന്റെ സഹോദരനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. എന്റെ ഭർത്താവോ അതും നബിയല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്റെ വാപ്പയും എന്റെ വാപ്പയുടെ സഹോദരനും എന്റെ ഭർത്താവും ഒക്കെ നബിമാരായിട്ടാണ് അല്ലാഹു എനിക്ക് തന്നത്. നിങ്ങളാ പറയും പോലെ ഞാനൊരു ജൂതന്റെ മോളല്ല. ജൂതന്റെ മോളെ എന്ന് പറഞ്ഞൊരു കളിയാക്കൽ വന്നപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ നോക്കി അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. ഉമ്മാനെ വിളിച്ച് വാപ്പാനെ വിളിച്ചുള്ള ആക്ഷേപം പറ്റുമോ? ഒരിക്കലും പാടില്ല. പരിഹാസത്തിന്റെ ആ സ്വരങ്ങൾ ആ തലങ്ങളൊക്കെ നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി തങ്ങൾ ധാരാളം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഭാര്യമാരെ അതേ അതാ ആട്ടിൻപറ്റങ്ങളെ അടിക്കുന്നത് പോലെ തെളിക്കുന്നത് പോലെ തെളിച്ചിട്ട് സുമ്മല അല്ലഹൂയുഹ പിന്നെ ആ ഭാര്യന്റെ കൂടെ കയറി കിടന്നിട്ട് സുഖമെടുക്കുന്നത് സല്ലാപം നടത്തുന്നത് അത് മോശമല്ലയോ? പലതും പറഞ്ഞ് കളിയാക്കി ചീത്ത പറഞ്ഞിട്ട് താല്പര്യത്തിന് വേണ്ടി മാത്രം ഭാര്യയെ സമീപിക്കുന്നത് മോശമല്ലയോ? അവിടെ ഇമാം ഖുർത്തുബീതങ്ങൾ കൊണ്ടുവന്നിട്ട് പറയുന്നു, ഇന്നല്ലാഹ ലാ യൻറു ഇലാ സുവരിക്കും വഅംവാലിക്കും, അല്ലാഹു നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കും സമ്പത്തുകളിലേക്കും മാത്രമല്ല നോക്കുന്നത്, അതിലേക്ക് തീരെ നോക്കൂല എന്നല്ല, അതിലേക്ക് മാത്രമല്ല നോക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമായി നോക്കുന്നത് അതിലേക്കല്ല, വലാക്കി യൻറു ഇലാ ഖുലൂബിക്കും വഅംവാലിക്കും, നിങ്ങളുടെ മനസ്സുകളിലേക്കും കർമ്മങ്ങളിലേക്കുമാണ് അല്ലാഹു നോക്കുന്നത്. ഖുർത്തുബി ഇമാം തങ്ങൾ പറയുന്നത് വലിയൊരു ഹദീസാണ്, വിശാലമായി പറയേണ്ട ഹദീസാണ്. മനുഷ്യന്മാരുടെ രൂപഭാവങ്ങൾ നോക്കിയിട്ട് അവരെ കൽവിന്റെ വിഷയങ്ങളെ വിലയിരുത്താൻ പറ്റൂല. നമ്മളെന്തെങ്കിലും കുറവ് കാണുന്ന ആളുകൾ, നമ്മളെങ്കിലും തെറ്റ് കാണുന്ന ആളുകൾ, അയാളെ കൽവിൽ അല്ലാഹു എന്തെങ്കിലും സ്തുതിക്കപ്പെടുന്ന വിഷയങ്ങൾ അറിയും, ആ വിഷയം കാരണമായി അല്ല പുറത്തു കൊടുക്കും. അപ്പൊ കർമ്മങ്ങൾ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഗണ്യമായ തെളിവുകളല്ല, അമാറാത്തുൻ ലന്നിയ അത് ധരിക്കാൻ പറ്റുന്ന അടയാളങ്ങളാണ്, ലാ അദില്ലത്തുൻ ഖത്വിയ ഗണ്യമായ തെളിവുകളല്ല. നല്ല രൂപത്തിൽ ഭാവത്തിൽ കാണുന്ന ആളുകൾ ഒരുപക്ഷെ നേരെ തിരിച്ചും വരാമല്ലോ, ദുർമാർഗികളിൽ പെടാമല്ലോ. നല്ല രൂപത്തിൽ കാണുന്ന ആളുകൾ അങ്ങനെ ആകാറുണ്ടല്ലോ. മോശപ്പെടുന്ന അവസ്ഥയിൽ കണ്ടവർ തന്നെ സ്വീകാരയോഗ്യന്മാരായിട്ടും കാണാറുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരാൾ വഫാത്തായി. അയാൾ 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം 200 കൊല്ലം ജീവിച്ചു എന്നല്ലോ, ഇനി നാളെ അത് പറയാൻ നിൽക്കണ്ട. ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ആകെ 33 കൊല്ലം ഉണ്ടായിട്ടുള്ളൂ. ഇനി ഒരു 7 കൊല്ലം കൂടി അത് പൂർത്തിയാക്കാൻ വേണ്ടി വരും. വയസ്സ് 40 ഉള്ളൂ. ഇപ്പൊ ഒന്നും വയസ്സ് കണക്കൂട്ടാനായിട്ടില്ല, വയസ്സ് കണക്കൂട്ടുന്ന ഭൂമിയിലുണ്ട് ആള്, കണക്കൂട്ടാനായിട്ടില്ല. ഒരു 7 കൊല്ലം കൂടി ഉണ്ട്. ഇരിക്കട്ടെ, ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ഉള്ള കാലത്ത് ഒരാൾ മരിച്ചു, അയാൾക്ക് വയസ്സ് 200. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ചരിത്രമാണ്. അങ്ങനെ ഒരാൾ മരിച്ചപ്പോ ജനങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞു ഈസാ നബിയോട്, ഈസാ നബിയെ നിങ്ങൾ അയാളെ ജനാസ കാണാനും പോകരുത്, പ്രാർത്ഥനക്കും പോകരുത്, ഒന്നിനും പോകരുത്, അയാൾ മോശപ്പെട്ട ആളാണ്. ആളുകൾ പറഞ്ഞു. അപ്പൊ ആളുകൾ പറയുന്നതാണല്ലോ, ഈസാ നബി അലൈഹിസ്സലാം ഇപ്പൊ ആ മനുഷ്യന്റെ കൂടെ കൂടുതൽ കാലം ജീവിക്കാണ്ടായിട്ടില്ലല്ലോ.
ഈസാനബി അലൈഹി സ്വലാം വിട്ടു നിന്നപ്പോ അള്ളാഹു തആല പറഞ്ഞു, ഈസാനബി നിങ്ങൾ പോകണം, അയാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. നോക്കുക, നമ്മൾ ബാഹ്യതലത്തിൽ വിധി ചെയ്തും പോലെ അല്ലല്ലോ കൽബിലുള്ള കാര്യം, അള്ളാഹു അല്ലേ തീരുമാനിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദാസനാണ് ഈസാനബിയെ, നിങ്ങൾ പോകണം. ഈസാനബി അലൈഹി സ്വലാം ചോദിച്ചു, അള്ളാഹുവേ എങ്ങനെ ജനങ്ങളൊക്കെ എന്നോട് പറയുന്ന ആള് ദുഷിച്ച ആളാണ്, അയാളെ പ്രവർത്തനവും പ്രവണതയും ഒക്കെ മോശമാണ്, നീ എന്നോട് പറയുന്നു അള്ളാഹുവേ അയാള് നല്ല മനുഷ്യനാണ്, ഈസാനബിയെ നിങ്ങൾ പോകണമെന്ന്, ഞാൻ എന്ത് ചെയ്യാനാണ്, എങ്ങനെയെന്ന് അള്ളാഹുവേ എനിക്ക് പറഞ്ഞു തരണം. അള്ളാഹു പറഞ്ഞത് ശരിക്കൊന്ന് കണ്ണു തുറന്നു കേട്ടോളൂ, കൽബ് തുറന്നു കേട്ടോളൂ. അള്ളാഹു പറയുന്നു, 200 കൊല്ലം ജീവിച്ച ആ മനുഷ്യൻ ജീവിതത്തിൽ വലിയ ഒരു ഖൈർ ചെയ്ത ആളാണ്, ആ ഖൈർ കാരണമായി അദ്ദേഹത്തിന്റെ മുഴുവൻ വൈകല്യങ്ങളും ഞാൻ മാപ്പാക്കിയിട്ടുണ്ട്. എന്താണ് അയാൾ ചെയ്ത ഖൈർ എന്നറിയുമോ? തൗറയും ഇഞ്ചീലും ഒക്കെ നന്നായി വായിക്കാൻ അറിയുന്ന ആളാണ്. എപ്പ തൗറാത്ത് എടുത്ത് വായിച്ചാലും ഇഞ്ചീലെടുത്ത് വായിച്ചാലും ഓരോ പേജിലും ആവർത്തിച്ചു വരുന്നൊരു നാമമുണ്ട്, അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുബശ്ശിറം ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്. ഇഞ്ചീലിൽ അധികം പറഞ്ഞ പേര് അഹമ്മദാണ്, തൗറയിലും അധികം പറഞ്ഞ പേര് അഹമ്മദാണ്. ആ പേര് ഈ മനുഷ്യൻ കാണുമ്പോ വായന നിർത്തിയിട്ട് എന്റെ ഹബീബിനൊരു സ്വലാത്ത് ചൊല്ലും പോരാ. ആ പേരുള്ള സ്ഥലത്ത് ഒന്ന് ചുണ്ടുവെച്ച് ചുംബനം നടത്താറുണ്ട്, അത് അദ്ദേഹത്തിന്റെ പതിവാണ്. ആ ഒരു ശ്രേഷ്ഠമായ കർമ്മം കൊണ്ട് ഞാൻ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈസാ നബിയെ നിങ്ങൾ പോയിട്ട് ജനാദ സംസ്കരണത്തിൽ പങ്കെടുക്കൂ. ജനങ്ങൾ ഭാഗ്യതരത്തിൽ വിധി എഴുതിയത് എന്താണ്? ആള് മോശക്കാരനാണെന്നല്ലേ, കുഴപ്പക്കാരനാണെന്നല്ലേ. അള്ളാഹു കൊടുക്കുന്ന റിസൾട്ട് നോക്ക്, അള്ളാഹു അർഹമുർ റഹീമീനല്ലേ. അവൻ എന്തെങ്കിലും ഒരു പഴുതിന്റെ റഹ്മത്തിൽ ജനങ്ങളെ രക്ഷപ്പെടുത്തൂലേ? ഈമാനുള്ളവർക്ക് സലാമത്ത് കൊടുക്കൂലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അത്യാദരവ് കാരണം ഞാൻ പൊറുത്തു കൊടുത്തു നബിയേ. ആ നബിതങ്ങളെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ ഫദല് കൊണ്ട് അല്ലാഹ് നമുക്കും മാപ്പാക്കി തരട്ടെ. വലിയ ഗുണമല്ലയോ, വലിയ ശ്രേഷ്ഠതയല്ലയോ. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ തീർത്തു വായിക്കുന്നില്ല. അതുകൊണ്ട് ബാഹ്യതലത്തിൽ ദുഷ്കർമ്മങ്ങൾ കണ്ട് ഒരാളെ നീ വിലയിരുത്തി പോകരുത്. അത് ഖണ്ഡിതമായ തെളിവല്ല, അതിന്റെ പേരിൽ നീ തീരുമാനിക്കാനായിട്ടില്ല. എന്തെങ്കിലും ഉൽക്കൃഷ്ട കർമ്മങ്ങൾ അയാളെ സ്വീകാര്യതക്ക് അള്ളാഹു കൊടുത്തെന്ന് വരും. ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവങ്ങൾ കണ്ടിട്ട് നീ തീർത്തും അങ്ങനെ അങ്ങ് പറഞ്ഞു പോകണ്ട. അയാളുടെ ആന്തരിക തലങ്ങളിൽ എന്തെങ്കിലും ദുഷ്പ്രവണതകൾ ഉണ്ടാകും, അത് കാരണമായി അയാൾ മോശമാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ നല്ലത് കണ്ടിട്ട് നല്ല വണ്ണം വിലയിരുത്തി പറഞ്ഞോ, മോശം തരങ്ങൾ നീ പറയേണ്ടതുമില്ല. വലാ തൽമിസു അംഫുസകും, പോരായ്മകൾ പറയരുതേ. ഖുർആനിൽ രണ്ട് വാക്കുകൾ അങ്ങനെ അടുത്തടുത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വൈലുല്ലി കുല്ലി ഹുമസത്തിൻ ലുമസ, ലുമസ ഹുമസ, രണ്ടും രണ്ട് തരത്തിലുള്ള പോരായ്മയാണ്. ഒന്ന് ലുമസ എന്ന് പറയുന്നത്, ലംസ് എന്ന് പറയുന്നത് കൈകൊണ്ടും കണ്ണുകൊണ്ടും നാവുകൊണ്ടും ആംഗ്യം കൊണ്ടും ഒക്കെയുള്ള പോരായ്മയാണ് എന്ന് പോരായ്മ പറയലാണെന്ന് ഇമാം തബരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഏതായാലും അന്യോന്യം പോരായ്മ പറയുക എന്ന വിഷയവും മോശമാണ്. പോരായ്മ പറയാൻ പാടില്ല. ഒരാളിൽ ഉള്ള അയിബാണെങ്കിൽ പോലും, ഉള്ള അയിബാണ് അറിയുന്ന അയിബാണെങ്കിൽ പോലും നീ അത് പോരായ്മ പറഞ്ഞേക്കരുത്, അത് പോരായ്മയായി നീ കണ്ടേക്കരുത്. ശരിക്ക് ബുദ്ധിമാനായ മനുഷ്യൻ അവൻ പോരായ്മ കാണൂല, കണ്ട പോരായ്മകളോ മറച്ചു വെക്കുന്ന ആളുമാണ്. അൽമർഉ ഇൻ കാന ആഖിലൻ വരിആ, മനുഷ്യൻ സൂക്ഷ്മതയുള്ളവനും ബുദ്ധിശാലിയുമാണെങ്കിൽ അശ്ഗാലഹു അൻ ഉയൂബിഹി വറഉ, മറ്റുള്ളവരുടെ
അവരുടെ പോരായ്മ കാണുന്നതിൽ നിന്ന് അവന്റെ സൂക്ഷ്മത അവനെ മാറ്റി നിർത്തും. ഏതുപോലെ രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ള ആരുടെയും വേദനയെപ്പറ്റയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് മൊത്തം വിഷയമാകുന്നത് അയാളുടെ വേദനയാണ്. ഇതുപോലെയാണ് ബുദ്ധിമാനിയായ മനുഷ്യൻ, അയാളുടെ പോരായ്മയാണ് അയാൾക്ക് വലുത്. മറ്റുള്ളവരുടെ പോരായ്മ നോക്കി പറയാൻ അയാൾ മുന്നോട്ട് വരില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പോരായ്മ പറഞ്ഞേക്കരുത്, പോരായ്മ കണ്ടേക്കരുത്. അത് ദുസ്വഭാവമായിട്ട് മഹാന്മാർ എണ്ണിയിട്ടുണ്ട്. എത്രത്തോളം എന്നറിയുമോ? നമുക്ക് അറിയുന്ന നമ്മെ പറ്റി ഇല്ലാത്തൊരു പോരായ്മ ഒരാൾ പറഞ്ഞാൽ അയാളിൽ ഉള്ള പോരായ്മ നമുക്കറിയുമെങ്കിലും അതുപോലും പറയാമതല്ലാതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? തങ്ങൾ അടുത്ത് വന്നല്ലോ ഒരു മനുഷ്യൻ, ഒരാളിങ്ങനെ അടുത്ത് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന സുദീർഘമായ ഹദീസാണ്, ഞാൻ ചുരുക്കി പറയാം. പക്ഷേ അയാൾ സദസ്സിലേക്ക് അതാ മുന്നോട്ട് വന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു, ഇതാരാണ് ഈ ഇരിക്കുന്ന ആള്? ആളുകളൊക്കെ പറഞ്ഞു, ഹാദാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പോ അടുത്ത് വന്നിട്ട് നബി തങ്ങളോട് സലാം പറഞ്ഞു. സലാം പറഞ്ഞത് അലൈക്ക സലാം എന്നാണ്. അലൈക്ക സലാം യാ റസൂലുള്ളാഹ്. നബി തങ്ങൾ പറഞ്ഞു, ലാ തഖുൽ അലൈക്ക സലാം, അലൈക്ക സലാം എന്ന് സലാം പറയരുത്. അത് മരിച്ചവരോട് അഭിവാദ്യം ചെയ്യും പോലെയാണ്. അസ്സലാം അലൈക്കും എന്നാ സലാം പറയണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ അസ്സലാം അലൈക്കും സലാം പറഞ്ഞു. ഉടനെ ചോദിച്ചു, അന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാണോ അള്ളാഹുവിന്റെ റസൂൽ? അതെ, ഞാൻ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ. അള്ളാഹുവിന്റെ റസൂൽ ഞാനാണ്. അള്ളാഹുവിനെ പറ്റി നിങ്ങൾക്കറിയൂലേ? ഇദാ അസ്വാബക ദുർറുൻ ഫദഅഉതഹു കശഫഹു അൻക, എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം തരും. വരൾച്ച വന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നല്ല മഴ തരും, നല്ല സസ്യങ്ങൾ മുളപ്പിച്ചു തരും. ഇതൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആൾ പറഞ്ഞു, നബിയെ യുഹദ് ഇലയ്യ, എന്നോട് തങ്ങൾ വസിയത്ത് ചെയ്യണം, മാർഗനിർദ്ദേശം തരണം. നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബൻ അഹദൻ, ഒരാളെയും ചീത്ത പറയരുത്. ആള് പറയണം, ഒരാളെയും ചീത്ത പറയരുത്. അദ്ദേഹം പറയാണ്, ഫമാ സബബുതു ബഅദഹു, തങ്ങൾ എന്നോട് ഒരാളോടും ചീത്ത പറയരുത്, ഒരാളെയും ചീത്ത പറയരുത് എന്ന് പറഞ്ഞതിന്റെ ശേഷം, ഞാനൊരു സ്വതന്ത്രനെയോ ഒരടിമയെയോ ഒരൊട്ടകത്തെയോ ഒരു ആടിനെയോ ഒന്നിനെയും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. രണ്ടാമത് എന്നോട് പറഞ്ഞു, വലാ തഹ്ഖിറന്ന ശൈഅം മിനൽ മഅറൂഫി, ഒരു നന്മയും ചെറുതായി കാണരുത്. വഅന്തുകല്ലിമാഹാക വഅന്തമുംബസിതുന്നിലേഹി വജുഹുക, നല്ല പ്രസന്നമായ മുഖത്തോടെ നിന്റെ സഹോദരനോട് സംവദിക്കലാണെങ്കിൽ പോലും അത് ചെറുതായി കാണരുത്. ഇന്നദാലിക മിനൽ മഅറൂഫ്, അത് നന്മയിൽപ്പെട്ടതാണ്. മൂന്നാമതായി പറഞ്ഞു, വർഫ ഇസാറക ഇല നിസ്ഫി സാഖി, നിന്റെ അരയുടുപ്പ് തണ്ടൻകാലിന്റെ പകുതിയിലേക്ക് നീ ഒന്ന് കയറ്റി ഉടുക്കണം. തണ്ടൻകാലിന്റെ പകുതി വരെ ഉടുക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഫഇലൽ കഅബൈൻ, ഞെരിയാണി വരെ നീ ഇറക്കി ഉടുക്കണം. വഇയാക വഇസ്ബാലൽ ലിസാറ, നീ ബിരിയാണിക്ക് തായ വസ്ത്രം പോകുന്നത് സൂക്ഷിക്കണം. ഫഇന്നഹാ മിനൽ മഖീല, അത് അഹങ്കാരത്തിൽ പെട്ടതാണ്. വഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മഖീല, അഹങ്കാരം അല്ല ഇഷ്ടപ്പെടൂല. അവസാനം കൊടുക്കുന്ന ഉപദേശം, വൈനിംറുൻ ശതമക ബയ്യറക ബിമാ യഅലമു ഫീകാ, ഒരാൾ നിന്നെ ചീത്ത പറഞ്ഞു, അയാൾക്ക് നിന്നിലുള്ള ഒരു മൈനസ് പോയിന്റ് അറിയാം, അത് തന്നെയാണ് എടുത്തിട്ട് പറഞ്ഞു നിന്നെ വഷളാക്കിയത് എങ്കിലും, ഫലാത്തു അയ്യറുഹു ബിമാ തഅലമു ഫീ, അയാളെ പറ്റി നിനക്കറിയാവുന്ന വഷളത്തരം പറഞ്ഞിട്ട് നീ അയാളെ വഷളാക്കരുതേ. അയാളെ പറ്റി നിനക്കൊന്ന് അറിയാം, അപ്പൊ ഷെയ്ത്താൻ പറയും, നിന്നെ പറ്റിയല്ലേ പറഞ്ഞത്, അയാളെ പറ്റിയുള്ള മൈനസ് പറയൂ. എന്നാ ഈ പറഞ്ഞതിനത് തിസാസായി മാറും, ഒരിക്കലും നീ അത് പറയരുത്. അയാള് പറഞ്ഞ നിന്റെ ഭവിഷ്യത്ത് അയാള് അനുഭവിക്കും, അതുകൊണ്ട് നിങ്ങളൊന്നും പറയരുത്. ഇനിയൊരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മൂമിനായ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു. മുമ്പ് അങ്ങനെ തെറ്റുണ്ടായിരുന്നു അയാളിൽ, പിന്നെ അയാൾ നന്നായി.
നന്നാകുന്ന ചിലപ്പോൾ നമ്മൾ ആൾക്കാർ വിടൂലട്ടോ, നന്നായി വിടാത്ത ആൾക്കാരുണ്ട് പറഞ്ഞുതരാം. നേരെ തിരിച്ചങ്ങോട്ട് ആൾക്കാരെ പിന്നെയും മറിപ്പിക്കും. നേരത്തെ ആൾ തെറ്റ് ചെയ്തു, അത് വൈകല്യല്ലേ മനുഷ്യന്മാർക്കൊക്കെ വരാലോ. നേരത്തെ ആൾ കുടിച്ച് നടന്നു, മസലൻ കുടിച്ച് നടന്നിട്ടാണ്. ഇപ്പൊ അയാൾ കുറച്ച് കഴിഞ്ഞപ്പോ അയാളെ പാപ്പ മരിച്ചപ്പോ അയാൾക്ക് അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി. പാപ്പ പെട്ടെന്ന് മരിച്ചു, ബാധ്യതകളൊക്കെ വന്നു. അയാൾ കണ്ണു തുറന്നു പ്രവർത്തി ചിന്തിച്ചു. അയാള് എല്ലാവരോടും നല്ല നിലക്ക് സംസാരിച്ച് അയാൾ തോപ ചെയ്ത് മടങ്ങി. ശരിക്കും മടങ്ങിയ മനുഷ്യനെ വീണ്ടും പഴയ തെറ്റു പറഞ്ഞിട്ട് നീ വഷളാക്കിയാൽ അല്ലാഹു നിന്നെ പരീക്ഷിക്കാതെ വിടൂലാന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മൻ അയ്യറ മുഅ്മിനൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ വഷളാക്കിയാൽ ബിദംബിൻ താബ മിൻഹു, തൗബ ചെയ്ത് മടങ്ങിയ ഒരു തെറ്റിന്റെ പേരിൽ വഷളാക്കിയാൽ പഴയ തെറ്റുകൾ പിന്നെ പറയരുത് ഉപ്പമാരെ, പഴയ തെറ്റുകൾ പിന്നെ പറയരുത് ഉമ്മമാരെ, പഴയ വൈകല്യങ്ങൾ വിട്ടേക്കണം, മനസ്സിൽ നിന്ന് പറിച്ചു വിട്ടേക്കണം. അങ്ങനെ വഷളാക്കിയാൽ കാന ഹഖൻ അലല്ലാ, അല്ലാഹുവിന്റെ മേൽ ഹക്കാണ്, നിശ്ചയമാണ്. അതേ തെറ്റ് ഇയാളിൽ നിന്നുണ്ടാക്കിയിട്ട് ഇയാളെ ഒന്ന് അല്ല പരീക്ഷിക്കും, ദുന്യാവിലും ആഖിറത്തിലും വഷളാക്കും. പഴയ കാലത്ത് നമ്മളെ മകന് ഓന് കുസൃതിയുള്ള ആളായിരുന്നു. അപ്പൊ ഓന് 8-4 ക്ലാസ്സിലേക്കും 5-ാം ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോ പണ ആവശ്യം വന്നപ്പോ നമ്മളെ പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപ എടുത്തു പോയി. ഇപ്പൊ ഓന് 55 വയസ്സായി. ഓനും കുട്ടികളൊക്കെ ആയപ്പോ അവർക്ക് കശപിശ ഉണ്ടായപ്പോ വാപ്പ പറയാണ്, ചില വാപ്പാർക്ക് അങ്ങനെ ഭയങ്കര മെമ്മറി പവർ ഉണ്ടാകാറുണ്ട്. അപ്പൊ മക്കള് പറയും, ഇങ്ങനത്തെ മെമ്മറി പവർ ഇഞ്ഞ് കൊടുക്കല്ലേ അല്ലാതെ കുട്ടികൾ ആർക്കും ചെയ്യും. വാപ്പാര് പറയാണ്, എടാ അന്നെനിക്കറിയാം, ഞാൻ 4-ാം ക്ലാസ് പോകുമ്പോ എന്റെ പോക്കറ്റിൽ നിന്ന് കട്ടെടുത്തിനെ. അപ്പൊ പേരക്കുട്ടി ഇങ്ങനെ വാപ്പാന്റെ മുത്തക്കും വല്യാപ്പാന്റെ മുത്തക്കും, എന്റെ വാപ്പയെ കട്ടെടുത്ത്, വല്യാപ്പ എന്താ പറയുക, എന്റെ വാപ്പ കട്ടെടുത്തു. അതാ അത് പറയരുത്, വിട്ടേക്കണം, കഴിഞ്ഞതല്ലേ. അയാൾക്ക് എന്തെങ്കിലും നന്മ കൊണ്ട് അന്ന് പുറത്തുകൊടുത്തിട്ടുണ്ടാവൂലേ. കൊറേ റമദാൻ ശരീഫൊക്കെ അയാൾക്കും കഴിഞ്ഞതന്നെയല്ലേ, ഇരുപത്തേനാ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ പഴയ പല വീണ്ടും ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെയധികം സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു മദീനയിൽ, വല്ലാതെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ. എപ്പ ജമാഅത്തിന് വന്നാലും ഉമർ റളിയല്ലാഹു അൻഹു കണ്ട് കൈകൊടുത്ത് സലാം പറഞ്ഞു പോകും. മദീനയിൽ നിന്ന് ബസറയിലേക്ക് ജോലിക്ക് വേണ്ടി മാറിപ്പോയി. ജോലി ആവശ്യാർത്ഥം ബസറയിൽ നിന്ന് കുറച്ച് ആളുകൾ ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു, നമ്മളൊരു സുഹൃത്തുണ്ടല്ലോ അവിടെ, നമ്മൾ ചോദിക്കൊരു സ്വാഭാവികമായിട്ട്, നിങ്ങളെവിടെ? ഞാൻ ജിദ്ദയിലാണ്. ജിദ്ദയിലെവിടെ? ഷറഫിയിൽ. ആ നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ അവിടെ. അങ്ങനെ പറയുമ്പോൾ അയാൾക്ക് ശരിക്കും ബോധ്യപ്പെടാം, ഞങ്ങൾ റൂമിൽ തന്നെയാണ് എന്ന് പറയും. അപ്പൊ ആ പരിചയം പുതുക്കും. ഇതേ അർത്ഥത്തിൽ ഉമർ റളിയല്ലാഹുവിനെ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ അവിടെ നിങ്ങളെ നാട്ടിൽ, എന്താ പേര്? പേര് പറഞ്ഞപ്പോൾ അവർക്ക് ശരിക്കും പിടുത്തം കിട്ടി. എങ്ങനെയുണ്ട് അയാളെ ഹാല്? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. നമ്മുടെ മദീനിൽ ജമാഅത്തിന് വരുമ്പോൾ എന്നെ കാണും, ഞങ്ങളങ്ങോട്ട് സലാം പറയും, വല്ലാത്തൊരു ബന്ധമായിരുന്നു. പക്ഷെ വന്നവർക്ക് പറയാൻ പേടി, ഓരോരുത്തരും മറ്റവരെങ്ങനെ ഏൽപ്പിക്കും, നിങ്ങൾ പറയും, നിങ്ങൾ പറയും. ഉമർ റളിയല്ലാഹുവിനോടല്ലേ, ഉമർ റളിയല്ലാഹുവിന് ഗൗരവത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് അയാൾ അറിയില്ലേ? ആ അറിയാം, പിന്നെന്താ പറയാത്തത്? അവസാനം കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഉമർ തങ്ങളെ കാന ഷാരിബൽ ഹംഡി, അയാളിപ്പോ മദ്യപാനി ആയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് വല്ലാത്ത സങ്കടം, എന്റെ കൂട്ടുകാരൻ മദ്യപാനിയായോ. ഉമർ റളിയല്ലാഹുവിന്റെ കഷ്ണം കടലാസ് കൊണ്ടുവരാൻ പറഞ്ഞു, അതിൽ 2 വരി എഴുതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഗാഫിരി ദംബി വഖാബിലി തൗബി ഷദീദിൽ ഖാബിദി തൗല ലാ ഇലാഹ ഇല്ലാഹു വഇലൈഹിൽ മസീർ, ഫ്രം അഡ്രസ് ചെയ്തി ബിൻ ഉമർ ബിനിൽ ഖത്താബ് ഇലാ മുഹിബ്ബിഹി, ഉമർ റളിയല്ലാഹുവിനെ സ്നേഹിക്കുന്ന കൂട്ടുകാരിലേക്ക് ഉമർ റളിയല്ലാഹുവിനെ എഴുതുന്ന കത്ത്. എന്താണ് ആ കത്തിലുള്ളത്? അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു, അള്ളാഹു ആരാന്നറിയോ, ഗാഫിറുൽ ദംബ്, എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരുന്നവനാണ്, ഖാബിലു തൗബ്, മടക്കം സ്വീകരിക്കുന്നവനാണ്, ഷദീദുൽ ഇഖാബ്, പൊറുപ്പിക്കാനും തൗബ ചെയ്യാനും ഒരുക്കമില്ലേ, കടുത്ത ശിക്ഷ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ്, ഉത്തൗൽ, എല്ലാ
എല്ലാവരുടെ സ്വാധീനത്തെ കാണും മറികടക്കുന്ന സ്വാധീന ശക്തിയുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. നീ കുടിയനായി അതിന് എഴുതിയിട്ടില്ല, നീ നരകത്തിലാണ് എഴുതിയിട്ടില്ല. അള്ള പാപം പുറത്തു വരുന്നവനാണ്, മടക്കം സ്വീകരിക്കുന്നവനാണ്. മടങ്ങിക്കോളൂ, തയ്യാറില്ലെങ്കിൽ അള്ള ശിക്ഷിക്കുന്നവനാണ്. ആ ആയത്തും എഴുതിയിട്ട് മടക്കിയിട്ടവരെ കയ്യിൽ കൊടുത്തു. അവര് നേരെ പോയി കത്ത് കൊടുത്തപ്പോ കത്ത് വായിച്ച ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുപോയി. ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നേതാവാണ്, ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരനാണ്. ഞാനിതാ തോപ് ചെയ്ത് മടങ്ങുന്നു. ഞാനിനി നാട്ടില് നിൽക്കാനില്ല. എന്റെ കൂട്ടുകാരനെ വൈദറ്റിച്ചതാണ്, കൂട്ടുകാരെ കൂടെ കൂടിയിട്ട് കുടിക്കേണ്ടി വന്നതാണ്. ഞാൻ ഇവിടം വിട്ടു പോവുകയാണ്. ഇഖ്ലാസോടെ തോപ് ചെയ്ത് മടങ്ങി. മദീനയിലെത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരന്റെ കുടുംബത്തെ വിളിച്ചു, സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ കൂട്ടുകാരനില്ലേ ബസ്രയിൽ പോയി താമസിച്ചത്, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ കള്ളുകുടിയനായി മാറിയത്. ഇനി ആരും ആ വിഷയം പറയരുതേ, ഇപ്പയാള് നന്നായിട്ടുണ്ട്, തോപ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അപ്പൊ തോപ ചെയ്ത് മടങ്ങിയ പഴയ കാലത്തൊരു വിഷയത്തെ പറ്റി ഇപ്പോഴും പറഞ്ഞിട്ട് കുത്തി മണപ്പിക്കുന്ന സ്വഭാവം പോരായ്മ പറയലാണ്. വലാതൽ മിസു അംഫുസക്കും, നിങ്ങൾ അന്യോന്യം പോരായ്മ പറയുന്നവരാകരുത്, അത് വളരെ മോശപ്പെട്ട പരിപാടിയാണ്. മരിച്ചവരുടെ കാരണം കൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ ബുദ്ധിമുട്ടാക്കരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പറയാൻ കാരണം എന്താ അറിയോ, ഇക്രിമ അബൂജഹലിന്റെ മകൻ ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മക്കാ വിജയത്തിന് ശേഷം ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നിങ്ങൾ മദീനയിലെത്തിയ ശേഷം നീണ്ട ചരിത്രമാണ്, ഞാൻ അതിന്റെ ഒരു വശത്തിലേക്കും പോകുന്നില്ല. പിന്നെ ഇക്രിമ എങ്ങനെ കാണുമ്പോ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഹാദ ബിനു ഫിർഔനി ഹാദിഹിൽ ഉമ്മ. അത് ആവേശം കൊണ്ട് പറഞ്ഞ, ഈ സമുദായത്തിലെ ഫറോവന്റെ മോനാണിത്. ആരോട്? ഇക്രിമയോട്. ആ പറഞ്ഞതിൽ നേർക്കേറെ വായിച്ചാൽ തെറ്റൊന്നുമില്ല. ഈ സമുദായത്തിലെ ഫിറൌൻ അബൂജഹലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മകനോടത് പറയാൻ പറ്റുമോ? ഏത് മകനും ബാപ്പ ബാപ്പന്നല്ലേ. അബൂജഹലിന്റെ മകനും ബാപ്പാരാ? അബൂജഹലന്നല്ലേ. ഇക്രിമ റളിയല്ലാഹുവിനും ബാപ്പയോടൊരു ബഹുമാനം ഉണ്ടാവും, എന്റെ ബാപ്പന്നല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പരാതി പറഞ്ഞു, നബിയേ എന്റെ ബാപ്പാരെ പറ്റി അവര് ഞാനിങ്ങനെ വരുമ്പോ കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടു, ഹദാ ഇബ്നു ഫിർഔനി ഹാദിഹിൽ ഉമ്മ. അപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ലാ തുഉദുൽ അഹ്യാ ബിസബബിൽ അംവാത്. മരിച്ചവരുടെ കാരണം കൊണ്ട് മരിച്ചവരുടെ കുറ്റം പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ഇടങ്ങേറി വരുത്തരുത്. ഈ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്ത് തെറ്റാ ചെയ്തത്? അതുകൊണ്ട് മരിച്ചവരെ പറഞ്ഞിട്ട് നിങ്ങൾ ഇടങ്ങേറാക്കരുത്. ഒരാളുടെ ശരീരത്തിലോ സ്വഭാവത്തിലോ നിറത്തിലോ ജോലിയിലോ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു തലമുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടും പരിഹസിക്കരുത്. അത് വേറിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. കണ്ടില്ലേ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ വളരെ പ്രഗത്ഭനായ സ്വഹാബി വര്യനാണ്. ഇന്നലെയും നാം പറഞ്ഞിട്ടുണ്ട്, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബിഷയിൽ ജീവിച്ച ജനിച്ച ആളാണ്, നീഗ്രോ വർഗക്കാരനാണ്. പക്ഷേ ബിലാൽ റളിയല്ലാഹു അള്ളാഹുവിന് വലിയ സന്തോഷം നബി തങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സന്തോഷം മറ്റു പലർക്കും അള്ളാഹുവിന്റെ ഹബീബ് നൽകിയിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവും അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവും ഒരു പ്രശ്നമുണ്ടായി. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിറം പറഞ്ഞ് ആക്ഷേപിച്ചു. എന്താണ് ആ പറഞ്ഞ വാക്ക്? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, ഇബ്നു സൗദാ കറുത്ത പെണ്ണിന് ജനിച്ച മോനെ. നേർക്ക് നേരെ വായിച്ചാൽ തെറ്റൊന്നുമില്ല, പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. ജനിച്ചത് അങ്ങനെയാണെങ്കിലും നിറം അങ്ങനെയാണ് വരാൻ പാടില്ല. കറുപ്പ് പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല, വെളുപ്പ് പറഞ്ഞ്. ഇന്നുങ്ങൾ പാശ്ചാത്യ ലോകത്ത് എന്നും മരണം ചിട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർണ്ണത്തിന്റെ വൈചാത്യമല്ലയോ? ഇസ്ലാം ഇപ്പോഴും പറയുന്ന അങ്ങനെ പറയാൻ പാടില്ല എന്നല്ലേ, പരിഹസിക്കാൻ പാടില്ല എന്നല്ലേ, എപ്പോഴും പറയുന്ന സന്ദേശം അതല്ലേ? ബിലാൽ റളിയല്ലാഹുവിന്റെ സങ്കടം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ അബൂദർ റളിയല്ലാഹുവിന് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്റെ ഉമ്മാനെ പറഞ്ഞ് എന്റെ നിറം പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചു. അബൂദർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് നബി തങ്ങള് പറഞ്ഞു, അബൂദറേ ഇന്നഹു ബഖിയ ഫീ ഖൽബിക മിൻ കിബ്രിൽ ജാഹിലിയത്തി ശൈ, ജാഹിലിയത്തിന്റെ ആ അഹങ്കാരത്തിൽ നിന്ന് ചെറിയൊരു കാര്യം ഇപ്പോഴും ഖൽബിൽ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു.
ബുറദറുള്ളാഹുനു ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുന്നെ പൊരുത്തപ്പെടിച്ചു. പൊരുത്തപ്പെടിച്ചിട്ട് സത്യം ചെയ്ത് പറഞ്ഞു, ബിലാലേ, നിങ്ങളെ കാലെടുത്ത് എന്റെ മുഖത്ത് വെക്കുന്നത് വരെ നിങ്ങളെ ഞാൻ വിടൂല. കാലുമ്മല് പിടിച്ചു തൂങ്ങിയിട്ട് പറഞ്ഞു, ബിലാൽ, നിങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. ബിലാൽ, നിങ്ങളെ കാലെടുത്തിട്ട് എന്റെ മുഖത്തൊന്ന് വെക്കണേ. അത് വേണ്ടാന്ന് പലപ്പോഴും പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. അവസാനം ആ കാലെടുത്തിട്ട് മുഖത്ത് വെച്ച ശേഷമാണ് അബൂദറുൽ ഗിഫാരി തങ്ങൾക്ക് സന്തോഷമായത്. പൊരുത്തപ്പെടിയിച്ചു കളഞ്ഞു. ഒറ്റ വാക്കും കൂടി പറഞ്ഞു നിർത്തട്ടെ. വലാത്തനാബസൂബില്ലൽഖാബ്, സുഖമില്ലാത്ത ദുഷിച്ച പേരുകൾ വിളിക്കരുത്. അത് ജോലിയുടെ വക വന്ന പേരാണെങ്കിലും ഒരു വാക്ക് തർക്കത്തിന്റെ പിന്നിൽ നാടുമൂലം അറിയപ്പെട്ട പേരാണെങ്കിലും ഇഷ്ടമില്ലാന്ന് ഒരാളിൽ നിന്ന് കേട്ടാൽ മതി, പിന്നെ വിളിക്കരുത്. നാട്ടുകാര് മൊത്തം പറഞ്ഞോളുന്നില്ല. ഒരാൾ എടുക്കുന്ന ജോലിയാണെങ്കിൽ ആ ജോലി പറഞ്ഞിട്ടാൾ ആക്ഷേപിക്കാൻ പാടില്ല. മുടി വെട്ടുന്ന ഒരാളെ ഒസാനേന്ന് വിളിക്കാൻ പറ്റും? വിളിക്കാൻ പറ്റൂല. മാങ്ങ കൊടുക്കുന്ന ആളെ മുഅദ്ദിനെന്ന് വിളിച്ചോളി, മുക്രിക്കാന്ന് വിളിക്കണ്ട, അപ്പൊ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും. മുക്രിക്ക, അപ്പൊ ചിലപ്പോ മറ്റേ ആൾ ചിലപ്പോ നമ്മളെ കുടുംബത്താരെയും ചാരിയിട്ട് അങ്ങനെ പേര് പറഞ്ഞേക്കും. അതൊരു ബുദ്ധിമുട്ടാണ്. മുടി വെട്ടുന്ന ആളെ അങ്ങനെ ഒസാനേന്ന് വിളിക്കണ്ടാന്നൊരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചപ്പോ ഒരാള് 100 രൂപ സംഭാവന കൊണ്ടുവന്നു പരിപാടിക്ക്. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ വാദം കേട്ടിട്ടില്ല. ഞാൻ അങ്ങനെ പണിയെടുക്കുന്ന ഒരാളാണ്, എല്ലാരും അങ്ങനെ വിളിച്ചിട്ട് വലിയ വിഷമരിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ അറബിയിൽ അവർക്ക് പറയുന്ന പേര് എത്ര നല്ല പേരാ, മുസയ്യിൻ അല്ലേ, മുസയ്യിൻ അല്ലെങ്കിൽ ഹല്ലാഖ് എന്ന് പറയും, നല്ല പേരല്ലേ. നമ്മൾ ഈ മലയാളത്തിൽ പറയുമ്പോൾ ഒരു സുഖമല്ല. 2 വട്ടം 3-ാം വട്ടം വിളിച്ചാൽ തിരിച്ച് അയാൾ നമ്മളെ വാപ്പാനിമാനൊക്കെ വിളിക്കും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടല്ലേ ബാർബർ ഷാപ്പിന്റെ പേര് പോലും ഒന്ന് മാറ്റിപ്പോയി. ഇന്ന് സലൂൺ ഉണ്ടാ കാണുന്നത് ബാർബർ ഷാപ്പ് തേടി കാണുന്നില്ല. പഴയതേതോ പേര് മാറ്റാത്തത് ഉണ്ടാകും, ബാക്കിയൊക്കെ മാറ്റി. അപ്പൊ ഒരു മോശത്തരം വരുന്ന രീതിയിലുള്ള ഒരു പേര് വിളിക്കാൻ പാടില്ല. മൊടന്തനാണെങ്കിലും മൊടന്തൻ എന്ന അയാളെ വിളിക്കാൻ പാടില്ല. കള്ളനാണെങ്കിലും കള്ളനെ എന്ന് വിളിക്കാൻ പാടില്ല. അയാളെ നന്നാക്കാൻ വേണ്ടത്. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ദുഷ്പേര് വിളിക്കാൻ പാടില്ല. നല്ല പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടിട്ടുണ്ട്. ആ പേര് സഹാബത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല പേരും നല്ല രൂപത്തിൽ വിളിച്ചിട്ട് ഇഷ്ടപ്പെട്ട പേരും സഹാബത്ത് സ്വീകരിച്ച പേര്, നല്ലവരിൽ നിന്ന് കിട്ടിയ പേര്, അത് ആളുകളൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചത് പറ്റും. നമുക്കൊക്കെ അറിയാവുന്ന പേരുണ്ട്. പേര് പറഞ്ഞാൽ പലർക്കും അറിയില്ല. ഉപാരപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പേരതല്ലല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വിളി വിളിച്ചു, അത് ഇഷ്ടപ്പെട്ടു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, എനിക്ക് എന്റെ അലി റളിയല്ലാഹു അൻഹു എന്ന പേര് വിളിക്കുന്നേക്കാളും എനിക്ക് ഇഷ്ടം എന്നെ അബൂ തുറാബ് എന്ന് വിളിക്കലാണ്. ഞാൻ ഒരിക്കൽ അങ്ങനെ ചെറിയൊരു പ്രശ്നം, ഒന്നൊരു പ്രശ്നം ഉണ്ടായി. വീട്ടിൽ നിന്ന് അങ്ങനെ വന്ന് മണ്ണിൽ അങ്ങനെ കിടന്നുറങ്ങി, മരുഭൂമിയിൽ മണല്. അപ്പൊ നബി നിങ്ങൾ എന്നെ തട്ടിങ്ങനെ വിളിച്ചിട്ട് യാ അബാ തുറാബ് എന്ന് വിളിച്ചു. ആ പേര് എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. അങ്ങനെ നല്ലവരിട്ട നല്ല സുഖമുള്ള പേര് കുറച്ചൊക്കെ ഓവന് അബൂ തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ വാപ്പാ നടത്തൊന്നുമില്ലേ, ഇനി അങ്ങനെ വിളിച്ചതാണ്. ആ രൂപത്തിൽ അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ എന്നും പൂച്ചകൾക്ക് ജന്മം കൊടുക്കുന്ന ആൾ എന്നല്ല, അങ്ങനെ ചില ആൾക്കാർ മനസ്സിലാക്കും. അങ്ങനല്ല, ഒരു പൂച്ചക്കുട്ടിയെ ഇങ്ങനെ കളിപ്പിക്കുമ്പോ അങ്ങനെ രസത്തിൽ പേര് വിളിച്ചു എന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പേര് വിളിച്ചിട്ടില്ലേ? ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നല്ല ടൈറ്റിൽ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേട്ടാൽ ദോഷം വരുത്തുന്ന, ദുഷ്പേര് വരുത്തുന്ന, ദുരർത്ഥം വരുത്തുന്ന ടൈറ്റിൽ പേരിട്ടുകൊണ്ട് മനുഷ്യനെ വഷളാക്കാൻ പാടില്ല. അതെന്തിന്റെ പേരിൽ വന്നതാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. ഈ 3 കാര്യങ്ങളും സൂക്ഷിച്ചുകൊണ്ട് മുഅ്മിൻ മുഅ്മിനായ ആളുകളോടുള്ള സാന്നിധ്യത്തിലുള്ള കടപ്പാടുകളൊക്കെ നിർവഹിച്ച് നല്ല രൂപത്തിൽ ജീവിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പരിഹസിക്കരുത്, നമ്മൾ ആ പരിഹാസത്തിൽ വീണുപോകും. ബറക്കത്തിന് വേണ്ടി ഒറ്റ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളല്ലേ? കാന അഹ്സനന്നാസി ഖുലുഖാ, മനുഷ്യരിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്വഭാവം, ആർക്കും അവലംബിക്കാൻ പറ്റുന്ന നല്ല സ്വഭാവമല്ലേ തങ്ങൾ സ്വീകരിച്ചത്? തങ്ങളുടെ കൊടിയ ശത്രുവായിരുന്ന അബൂജഹിൽ ഒരു പണിയൊപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വക വരുത്താൻ വേണ്ടി ഊഴം നോക്കി നടക്കുന്ന അബൂജഹിൽ വീട്ടിന്റെ മുൻഭാഗത്തൊരു കിണറ് കുഴിച്ചു വെച്ചു. എന്നിട്ട് ബാക്കിയുള്ളവരോട് മണ്ണും അതുപോലെ പുല്ലൊക്കെ ഇട്ട് മൂടാൻ പറഞ്ഞു, ചെറിയ രൂപത്തിലൊന്ന് മറക്കാൻ പറഞ്ഞു. എന്നിട്ട് രോഗം നടിച്ചുകൊണ്ട് വീട്ടിൽ കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, മക്കയിൽ ആര് രോഗഗ്രസ്തരായാലും പോയി കാണും. അത് അബൂജഹിന് രോഗം വന്നാലും കാണും, ഉത്തുബത്തിന് രോഗം വന്നാലും കാണും. അതൊരു മനുഷ്യന്റെ ഒരു സ്വഭാവം എന്നുള്ള നിലക്ക് പോയി കാണും. അങ്ങനെ അബൂജഹിൽ രോഗിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരും പറഞ്ഞപ്പോ അബൂജഹിലിനെ കാണാൻ വേണ്ടി വരികയാണ്.
രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അബൂജഹലിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ വരുന്ന വിവരം കിട്ടിയപ്പോ അബൂജഹൽ പറഞ്ഞു, ആ കുടിയിലെങ്ങാനും ചാടിപ്പോവും, ചാടിപ്പോയ ഞങ്ങളെല്ലാരും കൂടി തലയിലേക്ക് മണ്ണ് വാരിയിട്ട് പെട്ടെന്ന് നടക്കണം, പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല. അബൂജഹൽ പടച്ചവനായിട്ട് പറയുമ്പോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും വീണത് കണ്ട ഉടനെ തന്നെ മണ്ണ് വാരിട്ടേക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ രോഗം കാണാൻ വേണ്ടി വന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, വന്നിട്ട് വഴി മാറ്റിക്കൊടുത്തു, അതിലൂടെ തങ്ങൾ പോകരുത്, തങ്ങൾ ഇവഴിക്ക് പോകണം. അബൂജഹലിനോട് പറഞ്ഞു, നിങ്ങൾ കുഴിച്ച കിണറ്റിലൊന്നും ചാടിയിട്ടില്ല, വഴി മാറി മറ്റൊരു വഴിക്ക് പോയിട്ടുണ്ട്. അബൂജഹൽ വിരിപ്പിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് പിന്നാലെ ഓടിപ്പോയി. ഓടിയിട്ട് പിന്നാലെ ഓടി ചോദിക്കുന്നുണ്ട്, ലിമ റജഅതാ, ലിമ റജഅതാ, എന്നെ കാണാൻ വേണ്ടി വന്നു, കൂടുതൽ സംസാരിക്കാതെ പെട്ടെന്ന് എന്റെ മടങ്ങിപ്പോയത്. ചോദിച്ച് ചോദിച്ച് പിന്നാലെ ഓടുമ്പോ താൻ കുഴിച്ച കുഴിയിൽ അറിയാതെ അങ്ങ് ചാടിപ്പോയി. അതേ കിണറ്റിൽ ആ പൂജകിൽ വീണുപോയി. പലരും വന്നിട്ട് കയറിട്ട് കൊടുത്തു, പക്ഷേ ഒരു കയറും അങ്ങോട്ട് എത്തുന്നില്ല. നേതാക്കളൊക്കെ കൂടിയിട്ട് കിട്ടാവുന്ന കയറുകളൊക്കെ ശേഖരിച്ചു. കുല്ലമസ്ദാദു ഹബില ഇസ്ദാദത്തിൽ ഹഫറത്തു സഫില, കയറി എത്ര നീട്ടുന്നോ അത്ര കണ്ടു കൂടി കാഴം കൂടുകയാണ്. ഒരു കയറും താഴോട്ടെത്തുന്നില്ല. കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് അബൂജഹൽ വിളിച്ചു, ഇതൂബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരൂ. ഫഇന്നഹു ലാ യഖ്ലുസുനി അഹദുൻ ദൂനഹു, മുഹമ്മദ് നബിക്കല്ലാതെ എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. സ്നേഹത്തിന്റെ ദൂതരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരിഹസിക്കാൻ വേണ്ടി കുഴി കുഴിച്ചു വെച്ച് അതിൽ ചാടിയ ഒരു ശത്രു ചാടിയിട്ടുണ്ട് എന്ന് വിവരം പറഞ്ഞപ്പോ അതിൽ കടന്നോട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല, കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞില്ല. തങ്ങൾ പെട്ടെന്ന് വന്നിട്ടതാ കയറിട്ട് കൊടുക്കുമ്പോ ആ കയറ് പിടുത്തം കിട്ടി. ആ കയറിൽ പിടിച്ചുകൊണ്ട് അബൂജഹൽ മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടു.